Papaya ice creams, panam tharum padam, disinfected by Q710 tall and powered by Malayala Manorama. Everkum hardamaya swagatham. Amma, oru vaada aagrahangal undayirunna oru ammayanu enna amma. Adakkalayil odukki vechiraalayirunnu. Engottum povan pattada. Oru vaadu kuttabodhamulla makkal enne vilichu karanja aalkarundu. Ente ammakku naan kaanichu koduthittilla. ഞാൻ വളരെ സന്തോഷത്തിലാണ്. എന്തെങ്കിലും കാരണം കാണുമല്ലോ. കാരണം പറയാം. പണം തരും പടത്തിന് വളരെ മികച്ച പ്രതികരണങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള മഴവിൽ മനോരമ പ്രേക്ഷകർക്ക് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുക. പടങ്ങളിലൂടെയുള്ള ഒരു വിനോദയാത്രയാണ് പണം തരും പടം. ഇന്നിവിടെ യാത്രയിൽ സായുജ്യം കണ്ടെത്തുന്ന ഒരു അമ്മയും മകനുമാണ് മത്സരാർത്ഥികളായി വരുന്നത്. മാതൃദിനത്തിൽ മദേഴ്സ് ഡേ ലെജൻഡറി ആക്ടർ അമിതാഭ് ബച്ചൻ സോഷ്യൽ മീഡിയയിലൂടെ ഷെയർ ചെയ്തത് ഈ അമ്മയുടെയും മകന്റെയും പടമാണ്. അപ്പോ ഏകദേശ ധാരണ നിങ്ങൾക്ക് കിട്ടിക്കാണും. ട്രെയിലർ നമുക്കൊന്ന് കാണാം. ട്രെയിലർ പ്ലീസ്. അമ്മേ അമ്മേ അമ്മ ഹലോ, ഗുഡ് മോർണിംഗ് അമ്മാ. ഹേ, ഗുഡ് മോർണിംഗ് അമ്മേ. ആ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒന്നുമല്ല ഇത്, നമ്മുടെ ഇവിടെ കേരളത്തില്. കോഴിക്കോടോ? അല്ല, പിന്നെ തിരുവനന്തപുരം. തിരുവനന്തപുരം എന്നെ കൊണ്ടുപോയില്ലല്ലോ കഴിഞ്ഞ പ്രാവശ്യം. ആ ഇത് വാ, ഞാൻ വേറെ സ്ഥലം കാണിച്ചുതരാം. വരൂ. പറേ, നിക്ക് നിക്ക് പറഞ്ഞിട്ട് പോ. പറയ് പറയ് പറയ്. എന്ത്? എന്താ പറയ്? എങ്ങോട്ടാ പറയ്? പറഞ്ഞേരെ പാറേ. ഷാർത്ത് നമ്മളെ ഒരു ഗെയിം കളിക്കാൻ പോവാ. ഒരു ഷോയിലേക്ക് പോവാണ്. അതും ഒരു യാത്രയല്ലേ, എല്ലാം ഒരു യാത്രയാണ്. അപ്പോ ഇതെന്റെ അമ്മ ഗീതമ്മ, ഞാൻ ശരത് കൃഷ്ണൻ. ഞങ്ങള് തൃശൂർകാരാണ്. ജഗദീഷേട്ടന്റെ ഈ ഗെയിമിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി അതന്നെ ആ പരിപാടി. അപ്പൊ നമ്മള് ഞങ്ങളുടെ യാത്രാ വിശേഷങ്ങളും ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്ലോറിൽ വന്ന് പറയാം. നല്ല അറിവുള്ളവർക്ക് സംസാരിക്കണൊന്നും വേണ്ട, നമ്മുടെ അത്ര അറിവ് മതി. എന്ത് വട്ടപൂജ. അപ്പൊ ജഗദീഷേട്ടാ, ഹലോ. അപ്പൊ ജഗദീഷേട്ടാ, നമുക്ക് ഫ്ലോറിൽ കാണാം. എവിടെ പോയാലും അമ്മയെ കൂടെ കൊണ്ടു നടക്കുന്ന ഒരു മകൻ, അമ്മയെ കൈവെള്ളയിൽ കൊണ്ടു നടക്കുന്ന മകൻ. അഭിമാനത്തോടെ സ്വാഗതം ചെയ്യാം ശ്രീമതി ഗീത ആൻഡ് ശരത്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഒന്ന് റിലാക്സ് ആവട്ടെ ആദ്യം, ഭയങ്കര ടെൻഷനിലാ നിക്കണേ. എന്തിനു ടെൻഷൻ? അപ്പുകുട്ടിയെ നേരിട്ട് കാണാന്ന് പറഞ്ഞ ഒരു സന്തോഷം. ഒരു ടെൻഷനും വേണ്ട, ആദ്യം റിലാക്സ്ഡ് ആവും ആ ബോഡിയിൽ. ഇതിപ്പോ ഇങ്ങനൊന്നും വേണ്ട, ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട് അല്ലേ? 10 വയസ്സിൽ ആഗ്രഹിച്ചിട്ട് എനിക്ക് 54 വയസ്സായിട്ട്. ഒരുപാട് നാളത്തെ ആഗ്രഹം കൂട്ടി വെച്ചതമ്മ, പക്ഷെ അത് നടക്കാൻ ഒരുപാട് വർഷങ്ങൾ. പക്ഷെ അവസാനം നടന്നില്ലേ? അപ്പൊ ചിലപ്പോ നമ്മൾ സാക്ഷാത്കരിക്കാൻ സമയമെടുക്കും, വർഷങ്ങൾ എടുക്കും, പക്ഷെ എന്നാൽ പോലും അത് അച്ചീവ് ചെയ്തല്ലോ, അതിൽ അഭിമാനിക്കാം.
തൃശ്ശൂരുള്ള ഒരു അമ്മയുടെയും മകന്റെയും പടം അമിതാഭ് ബച്ചൻ ഷെയർ ചെയ്യണമെങ്കിൽ അതിന് തക്കതായ കാരണങ്ങളുണ്ടാവും. എന്താണ് ആ കാരണങ്ങൾ? അത് ആളോട് ചോദിക്കേണ്ടി വരും. എന്തിനാ അത് പിക്ചർ ഷെയർ? കാരണം ഒരുപാട് പേജസിൽ സോഷ്യൽ മീഡിയയിൽ പോയിരുന്നൊരു പിക്ചർ. അമ്മ ഞാനും കൂടി ആ ടെന്റിൽ ഇരിക്കുന്നു, അമ്മ ഇരിക്കുന്നു, ഞാൻ മടിയിൽ കിടക്കുന്നു. മൂന്നാറാണ്. മൂന്നാറ്, അത് ഹിമാലയം പോലെ തോന്നും, പക്ഷെ നമ്മുടെ മൂന്നാറാ. നിങ്ങൾ ലോകം മുഴുവൻ സഞ്ചരിച്ചിട്ടുണ്ട്? ലോകമില്ല സാർ, ആക്ച്വലി ഞങ്ങള് ഇന്ത്യക്ക് അകത്താണ് കൂടുതലും പോയിട്ടുള്ളത്. ഔട്ട് ഓഫ് ഇന്ത്യ വളരെ ചുരുക്കം, ശ്രീലങ്ക, ദുബായ്, ദാറ്റ്സ് ഓൾ. ഒരു എണ്ണം ചോദിച്ചാൽ ഏകദേശം എത്ര യാത്രകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും? ഡൽഹി, ബദ്രികേദാർ, അമൃത്സർ, വാഗാ ബോർഡർ, മണാലി, കുളു, പൂനെ, ലോണവാല, കുളു, ഗുജറാത്ത്, രാജസ്ഥാൻ, ജയ്പൂര്, ജയ്സാൽമർ, ജോധ്പൂര്, അത് ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡെറാഡൂൺ, ദ്വാരക, മധുര, സോമനാഥ്, ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നു കൈലാസ് മാൻസറോർ. അതാണ് ഏറ്റവും വലിയൊരു എന്താ പറയാ, അമ്മ ഒരിക്കലും ജീവിതത്തിൽ നടക്കില്ല എന്ന് വിചാരിച്ചൊരു യാത്രയത്. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ ഞാനത് നടത്തിയെടുത്തു. എനിക്കതൊരു എന്താ ഒരു ഓസ്കാർ മൊമെന്റ്, അല്ലെങ്കിൽ എന്റെ ലൈഫിൽ എനിക്കൊരു അച്ചീവ്മെന്റ് ആണ് അത്. എവിടെയെങ്കിലും ഈ യാത്രയിൽ അമ്മയൊന്ന് ഹെൽപ്പ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ നടക്കാനോ എന്തെങ്കിലും? കൈലാസ് മാൻസറോർ യാത്രയിൽ വേണ്ടി വന്നു. അപ്പൊ എന്ത് ചെയ്തു, എങ്ങനെയാണ്? ഓക്സിജൻ അടിക്കണം. അത് 19,500 അടിയില്ല, ഭയങ്കര ഹൈറ്റ് കൂടിയ ഒരു സ്പേസാ. അപ്പൊ മകൻ ഒരു ഡോക്ടറും കൂടി ആയി. അപ്പൊ പറഞ്ഞു തരും, പിന്നെ ഓക്സിജൻ സിലിണ്ടർ ഒക്കെ നമ്മള് കൊണ്ടുപോകണം യാത്രയില്. കിട്ടില്ല, ഭയങ്കര ചോര വരുമ്പോ കാണിച്ചു കൊടുക്കും. അതൊന്നും സാരില്ല പറയും. നമ്മളതിനെ അയ്യോ വലിയ സംഭവം ചോര വന്നു പറഞ്ഞു കഴിഞ്ഞാൽ പേടിക്കുമല്ലോ. അപ്പൊ അമ്മ ഇങ്ങനെ ബ്ലീഡ് ചെയ്ത് തുടങ്ങുമ്പോ അത് കുഴപ്പമില്ല, ഹൈറ്റ് കൂടിയെന്റെ എനിക്ക് ഉള്ളിൽ ടെൻഷൻ ഉണ്ട്, പക്ഷെ ഞാൻ അത് കുഴപ്പമില്ല അമ്മ, അത് മൂക്കില് ഹൈറ്റ് കൂടിയെന്റെ അത് പ്രശ്നമില്ല എന്ന് പറഞ്ഞ എന്നെ സിമ്പിൾ ആക്കി. അപ്പൊ ഇപ്പൊ അമിതാഭ് ബച്ചൻ ഷെയർ ചെയ്യാനുള്ള കാരണം എനിക്ക് ബോധ്യമായി. നമുക്ക് ഗെയിമിലേക്ക് ആദ്യം ഒന്ന് കടക്കാം. ഓയാ റെഡി റെഡി പ്ലീസ്. ഓക്കെ റെഡി അല്ലേ? റെഡി. ഓഡിയോ ഒക്കെ ഓക്കെ അല്ലേ? കുഴപ്പമില്ല, നല്ല നല്ല സ്റ്റൈൽ ഉണ്ട്. ഈ പ്രോഗ്രാം കാണാറുണ്ടോ? കണ്ടിരുന്നു. എന്താണ് അഭിപ്രായം, സത്യസന്ധമായിട്ട് പറയണം. കലക്കി ശരത്, എന്താ ചെയ്യുന്നേ? എനിക്ക് ബിസിനസ് ആണ് ബേസിക്കലി. എന്ത് ബിസിനസ്? തൃശ്ശൂർ തന്നെയാണ്. ഞാൻ ഇൻ ടു റീറ്റെയിൽ ആണ്, 2009 മുതൽ റീറ്റെയിൽ. ക്ലോത്തിങ്. ക്ലോത്തിങ്. ഓക്കെ ഓക്കെ. ഇപ്പൊ ഇങ്ങനെ കൊറോണയൊക്കെ ആയ കാരണം കുറച്ച് ക്ഷീണത്തിലാണ്, നന്നാവുന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നു. അപ്പൊ യു ഹാവ് ഗോട്ട് റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ്? ഔട്ട്ലെറ്റ്സ്. അത് എത്ര എണ്ണം ഉണ്ട്? കുറെ ഉണ്ടായിരുന്നു സാറേ, ഒക്കെ അടച്ചു. വീണ്ടും തുറക്കാൻ കഴിയുന്നു, തുറക്കാൻ കഴിയുന്നുള്ള വിശ്വാസത്തോടെ നിൽക്കുന്നു. ഏതായാലും അമ്മ എന്തെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടോ? ഹൗസ് എഞ്ചിനീയർ. മൂന്ന് മക്കളെ നോക്കിണ്ടാക്കി. ആ ഒരു വലിയ ജോലി മാത്രം. അത് താഴെയുള്ള തലതിരിഞ്ഞു. ഹൗസ് എഞ്ചിനീയറിംഗ്, അത് കറക്റ്റ് ആയിട്ടുള്ള വാക്കാണ് കേട്ടോ, ഹൗസ് എഞ്ചിനീയറിംഗ്. അപ്പം വീട്ടമ്മ, ഹൗസ് വൈഫ് എന്നൊക്കെ ഉള്ളത് മാറ്റിയിട്ട് എന്താ ഹൗസ് എഞ്ചിനീയർ, നല്ല പ്രയോഗമാണ്. അപ്പൊ നമുക്ക് ഗെയിമിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിയമാവലി നമുക്ക് ഓടിച്ചു നോക്കാം. പണശേഖരം പ്ലീസ്. കണ്ടല്ലോ, 6 റൗണ്ടുകളിലായി 14 പടങ്ങൾ, 14 ചോദ്യങ്ങൾ. ഓക്കെ, ദെൻ മൂന്നാമത്തെ കണ്ടല്ലോ, ഒരു പച്ച തുരുത്തുണ്ട്. മൂന്നാമത്തെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകി കഴിഞ്ഞാൽ പിന്നെ മിനിമം 20,000 രൂപയുമായി ഈ ഫ്ലോറിൽ നിന്നും മടങ്ങാം. ക്ലിയർ? അതേപോലെ രണ്ടാമത്തെ പച്ചത്തുരുത്തം എന്ന് പറയുന്നത് 80,000. ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും പിന്മാറാം, അതുവരെ ലഭിച്ച തുക നിങ്ങൾക്ക് ലഭിക്കും. ഈ ഗെയിമിൽ രണ്ട് സഹായികൾ നിങ്ങൾക്കുണ്ടാവും, ഒന്ന് എച്ച്യൂസ് മീ, രണ്ട് പോ മോനെ ദിനേശ. എച്ച്യൂസ് മീയുടെ സഹായം തേടിയാൽ നിങ്ങളുടെ കൂടെ വന്നിട്ടുള്ളവരോട് നിങ്ങൾക്ക് അഭിപ്രായം ചോദിക്കാം, സഹായം തേടാം. ആരാണ് കൂടെ വന്നിട്ടുള്ളത്? കൂടെ വന്നിട്ടുള്ള എന്റെ ഫ്രണ്ട്സ് ആണ്, ജിതിൻ, അമ്മു, അശ്വിൻ. ജിതിൻ നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം. ആൻഡ് അമ്മു? ഹൈ സാർ. ഹായ്. ആൻഡ് അശ്വിൻ? ഹലോ. ഓക്കെ, ഇവരെ ഹെൽപ്പ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. അതെ, എല്ലാം ഫ്രണ്ട്സ് ആണ്. എല്ലാം ഫ്രണ്ട്സ്, എല്ലാം നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സ്, എല്ലാം തൃശ്ശൂർക്കാരാണ്. അവരെന്ത് ചെയ്യുന്നു? ജിതിൻ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഏതാ സിനിമ? അനിലേട്ടന്റെ മൂവിയില്, ദിവാൻജി മൂല എന്ന് പറയുന്ന മൂവിയിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഒരു എന്താ പറയാ, ആസ്പയറിംഗ് ആക്ടർ ആണ് പുള്ളി. ഓ ഗുഡ്. അമ്മു ഇസ് എ വെരി യമ്മി കേക്ക് ഉണ്ടാക്കുന്ന ഒരു കുട്ടിയാ തൃശ്ശൂർ. കേക്ക്, തൃശ്ശൂരത്തെ ഏറ്റവും ഡെലീഷ്യസ് കേക്ക് അമ്മുവിന്റെ. ഓ റൈറ്റ്, കൊള്ളാലോ. അശ്വിൻ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരു കമ്പനിയാണ് തൃശ്ശൂർ തന്നെ. ഓക്കെ,
എല്ലാം ജഗജാല കില്ലാടികൾ, എല്ലാം കില്ലാടികളാ, നമ്മൾ മാത്രം പാവങ്ങളുള്ളൂ. അത് മനസ്സിലായി. ഇതില് അമ്മ മാത്രമേ പാവമായിട്ടുള്ളൂ ആണല്ലേ, ബാക്കി എല്ലാവരും ഓക്കെ ആണ്. എനിക്ക് മനസ്സിലായി, ഞാനൊരു അധ്യാപകനാണ്. അപ്പുക്കുട്ടൻ മാത്രമല്ല, ഞാനൊരു അധ്യാപകൻ കൂടിയാണ്. കണ്ടപ്പോ മനസ്സിലാവും, എനിക്ക് മനസ്സിലാവും. ആ തരികയുടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിവിടെ ചെലവാകും. ഇല്ല, ഇനി അടുത്ത സഹായിയുടെ കാര്യം. ഓ മോനെ ദിനേശ, ഇദ്ദേഹത്തിന്റെ സഹായം അഭ്യർത്ഥിച്ചാൽ ഈ നാല് ഓപ്ഷൻസ് ഉണ്ടാവുമല്ലോ, ആ ഓപ്ഷൻസിൽ തെറ്റായിട്ടുള്ള ഒരു ഓപ്ഷൻ അത് മായ്ച്ചു കളയും. ക്ലിയർ? ക്ലിയർ. ഓക്കെ, അപ്പൊ പ്രേക്ഷകർക്കും ഈ മത്സരത്തിൽ പങ്കെടുക്കാം, ഓക്കോങ്ങിലൂടെ ഒപ്പം കളിക്കാം, ഒപ്പം നേടാം. അപ്പൊ തുടങ്ങല്ലേ? റൗണ്ട് വൺ. 5000 രൂപയ്ക്കുള്ള ആദ്യത്തെ പടം. ആൻഡ് ഹിയർ ഇസ് ദി ഇമേജ്. ചോദ്യം എന്തായിരിക്കുന്നു, ഗസ് ചെയ്യാൻ കഴിയുന്നുണ്ടോ? ഇതാരാണ് ഈ പെൺകുട്ടി എന്നാണല്ലോ ചോദ്യം വരിക. ആരാണ് ഈ നടി? ആരാണ് ഈ നടി എന്നായിരിക്കും ചോദ്യം വരാൻ പോകുന്നതെന്നാണ് വിചാരിക്കുന്നത്. ആൻഡ് ദ ക്വസ്റ്റ്യൻ ഈസ്, ചിത്രത്തിൽ ആരെയാണ് സ്ത്രീ രൂപത്തിലേക്ക് മാറ്റിയിരിക്കുന്നത്? ഓപ്ഷൻ വേണമെന്നില്ല, ഓപ്ഷൻ വേണമെന്നില്ല. ഞങ്ങൾ തൃശ്ശുകാരല്ലേ, അതൊക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കും. അത്രയ്ക്ക് കോൺഫിഡന്റ് ആണ്. ഒരെണ്ണെങ്കിലും കിട്ടിയാൽ മതി എന്നൊരു ആഗ്രഹത്തോടെ ഞങ്ങൾ വന്നിരിക്കുന്നത്. ഒരെണ്ണം ഞാൻ കുറച്ച് ആഗ്രഹിച്ചിട്ടുണ്ട്, അടുത്ത യാത്രയ്ക്കുള്ള പടം കിട്ടണേ. അതാണ് സത്യസന്ധമായ ചിത്രം പോലെ വെക്കാലോ. ഞാൻ കാണാത്ത സ്ഥലമാണ് ഗോവ. ഗോവ, ഗോവ. അപ്പൊ ഞാൻ ആ യാത്രയ്ക്കുള്ള പണം എനിക്ക് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാ വന്നിരിക്കും. ഞങ്ങൾ ഗോവയ്ക്ക് പോകും. പൃഥ്വിരാജ് സുകുമാരൻ, ബി ദുൽഖർ സൽമാൻ, സി ഷൈൻ നിഗം, ഡി ഉണ്ണി മുകുന്ദൻ. ബി ദുൽഖർ സൽമാൻ അടിച്ചുറപ്പിക്കുന്നു. എന്നാലും ഇത്രയും കോൺഫിഡൻസ് എന്താണ്? കണ്ണ് വെച്ചിട്ടാ. ദുൽഖറിനെ കണ്ടാ ആർക്കറിയാത്ത? അത് അറിഞ്ഞില്ലല്ലോ, പെൺകുട്ടിയാണെന്ന് പറഞ്ഞ് നമ്മൾ നോക്കി നിന്നല്ലോ. ഈ ചോദ്യം കണ്ടതിന് ശേഷമാണ് ഐഡിയ സ്ട്രൈക്ക് ചെയ്തത് അല്ലേ? അതെ അതെ. ആൻഡ് ദ റൈറ്റ് ആൻസർ ഈസ് yes. B. Dulkar Salman, congratulations, you have won 5000 rupees. നല്ല ആത്മവിശ്വാസം കേട്ടോ. 5000 വർക്കല വരെ പോവാം നമുക്ക്. അതാ തൃശ്ശൂരിൽ നിന്ന് വർക്കല വരെ പോവാൻ 5000 രൂപയില് നിക്കോ? നിങ്ങൾ യാത്ര ചെയ്യുമ്പോ ഇതേപോലെ ഒരു ബഡ്ജറ്റ് ഒക്കെ മനസ്സിലാക്കി. ഇനീഷ്യലൊക്കെ അങ്ങനെയായിരുന്നു, പക്ഷെ ഇപ്പൊ ഒക്കെ നമ്മൾ ഇന്ന സ്ഥലത്തേക്കാന്ന് പറഞ്ഞ എല്ലാവരും വിളിച്ച് സ്വാഗതമാണ്. ഇപ്പൊ എങ്ങോട്ട് വേണമെങ്കിൽ പോയാലും ഒന്നും വേണ്ട. അതിഥികളായ നിങ്ങൾ? ചെലവ് പകുതി കുറയും. ആ ചെലവ് പകുതി കുറയും. അത് ഈ സോഷ്യൽ മീഡിയയിലൂടെ ലഭിച്ച ഒരു അംഗീകാരം. ഓക്കെ, അപ്പൊ അമ്മ സൈക്കിളിന്റെ ഫ്രണ്ടിൽ ഇരുത്തി പോകുന്നതിന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. ഉണ്ട്. എന്തായിരുന്നു ആ സാഹചര്യം? ഞങ്ങൾ ചുമ്മാ ബീച്ച് റോഡ് വരെ സൈക്കിളിൽ ഓട്ടി പോയതാ. അപ്പൊ അമ്മയെ ഫ്രണ്ടിലിരുത്തി അങ്ങനെ ചവിട്ടി പോയി. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ വീണ്ടും കയറി കത്തി, വൈറലായി. അതെ. ബൈക്കില് അമ്മയായിട്ട് എങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട്? ഞാൻ ഫുൾ ഹിമാലയം സോണിലാ ബൈക്കിൽ കൊണ്ടുപോയിട്ടുള്ളത്. തൃശ്ശൂരിൽ നിന്നും ഹിമാലയം വരെ? അത് ഞാൻ പോയിട്ടുണ്ട്, അമ്മയെ കൊണ്ടുപോയിട്ടില്ല. പക്ഷെ അവിടെ എത്തിയിട്ട് ഞങ്ങൾ ബൈക്ക് എടുത്തിട്ട് എവിടെ എത്തിയിട്ടാണ്? മണാലി. 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 കുളു മണാലിയിലെ മണാലി. മണാലി എടുത്ത് അവിടുന്ന് അങ്ങനെ ബൈക്കിൽ പോയി. അപ്പൊ അമ്മയ്ക്ക് ആദ്യം ഭയങ്കര പേടിയായിരുന്നു. അമ്മ ഒരു 60 വയസ്സ് വരെ ബൈക്കുമ്പോ കേറിയിട്ടേ ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു ബൈക്കിൽ പോയാൽ ആ ഒരു ഫീൽ ഉള്ളു അമ്മ. അല്ലാണ്ട് കാറിലിരുന്ന് കഴിഞ്ഞാൽ മേഘങ്ങള് കാണില്ല, തൊടാൻ പറ്റില്ല. ബൈക്കിലാവുമ്പോ നമുക്ക് ഇങ്ങനെ മേഘത്തിന്റെ ഇടയെ കൂടെ കൈവീശും. അപ്പൊ പ്രലോഭിച്ചു. ഒരു സാഹിത്യകാരൻ കൂടിയാണ് കേട്ടോ, മേഘങ്ങളെ തൊട്ട് തലോടി യാത്ര ചെയ്യാന്നൊക്കെയാണ് പറയുന്നത്. കവി ഹൃദയം കവിത എഴുതാറുണ്ടോ? ഇല്ല. തിരകഥ എഴുതാറുണ്ടോ? ഒന്നും. യാത്ര അനുഭവങ്ങൾ എഴുതാറുണ്ടോ? എഴുതി തുടങ്ങുന്നു. എഴുതി തുടങ്ങണം. എഴുതി തുടങ്ങുന്നു. ഈ മേഘങ്ങളെ തൊട്ട് തലോടി എന്നൊക്കെ പറയുമ്പോ അതിനകത്ത് ഒരു ഒരു ഭാവന കിടക്കണ്ടല്ലോ, സൗന്ദര്യം. അപ്പൊ അങ്ങനെ പറഞ്ഞാണ് ഞാൻ അമ്മ നമുക്ക് ബൈക്കിൽ പോവാന്നുള്ള ഒരു ഐഡിയ കൊണ്ടത്. അമ്മയ്ക്ക് അപ്പോഴും താല്പര്യമില്ലായിരുന്നു. പിന്നെ അങ്ങനെ എഗെയിൻ ഡിന്നർ നേരത്തെ ഒന്നും കൂടി ഇംപ്രസ് ചെയ്തപ്പോ എന്നാ ശരി നമുക്ക് പോവാന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ബൈക്കിൽ കൊണ്ടുപോവാണ് ചെയ്തത്. പിന്നെ ഈ യാത്രകളിൽ ചെറിയ ഒരു സ്വാർത്ഥത പ്രകടിപ്പിച്ചിട്ടുണ്ട് ശരത്. അതായത് എവിടെ ചെല്ലുമ്പോഴും ഒരു തൃശ്ശൂരിന്റെ പുത്രനാണ്, അല്ലെങ്കിൽ തൃശ്ശൂരിൽ നിന്നും വന്ന കുടുംബമാണ്. ഹിമാലയത്തിൽ പോയപ്പോ നിങ്ങൾ തൃശ്ശൂരിന്റെ ഒരു കൊടി നാട്ടി ഇല്ലേ? തൃശ്ശൂർ എന്ന് പറയുന്നത് സാംസ്കാരിക തലസ്ഥാനമല്ലേ? അപ്പൊ അതിന്റെ തൃശ്ശൂർ പൂരം എന്നടക്കുന്നത് ഞങ്ങളുടെ അവിടെ അല്ലേ? ലോകത്തെ കീഴടക്കാൻ കഴിവുള്ളവർ തൃശ്ശൂർകാരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? ചെറുതായിട്ട് പറഞ്ഞു വരുന്നത്. അതായത് ഒന്നുമല്ല, എന്റെ ഒരു നാടിനെ ഞാൻ തന്നെ പറയണം.
എല്ലാവർക്കും അവരവരുടെ നാടിനെ കുറിച്ച് പറയാം. പക്ഷെ എന്റെ നാടിനെ കുറിച്ച് ഞാൻ എനിക്ക് പോകുന്നോടത്തും നമ്മൾ ചെല്ലുന്നോടത്തും ഞാൻ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, നമ്മള് പൂനെയിൽ ഭീമാശങ്കർ എന്ന് പറഞ്ഞിട്ടുള്ള ജ്യോതിർലിംഗത്തിൽ പോയി. അപ്പൊ അമ്മ മൊബൈലിന്റെ ബാക്കിൽ ഗുരുവായൂരപ്പന്റെ പടം ഉണ്ട്. ആ പടം കണ്ട അവിടുത്തെ പൂജാരി എനിക്ക് വന്ന് ഗുരുവായൂർ എന്നാണോ എന്ന് ചോദിച്ചു. ഭയങ്കര അപ്രീസിയേഷൻ. പുള്ളിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം ഗുരുവായൂർ പോകണം എന്നുള്ളത്. എന്നിട്ട് പുള്ളി നമ്മളെ വരിയൊന്നും ഇല്ലാണ്ട് പുള്ളി നമ്മളെ പരിചയം പോലും ഇല്ല, നമ്മളെ അറിയ പോലും ഇല്ല. പുള്ളി നമ്മളെ നേരെ ഉള്ളി കയറ്റി കൊണ്ടുപോയി പൂജയൊക്കെ ജീവിപ്പിച്ചു, ജ്യോതിർലിംഗമൊക്കെ തൊടിയിച്ചു. അവിടെ തൊടാം, നമ്മളവിടുത്തെ പോലെ അല്ല, സ്പർശിക്കാം. അപ്പൊ ആ തൃശ്ശൂരിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് ആണല്ലോ, ടെമ്പിൾ സിറ്റി, വടക്കുന്നാഥൻ, ഗുരുവായൂരപ്പൻ, ഇതൊക്കെ നമ്മുടെ അവിടെയാ. ഇനി എവിടെയാണ് തൃശ്ശൂരിന്റെ കൊടി നാട്ടാൻ ഉദ്ദേശിക്കുന്നത്? എവറസ്റ്റ് ബേസ് ക്യാമ്പ് ഒന്ന് പിടിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. എവറസ്റ്റില് രണ്ടുപേരും കൂടി ആഗ്രഹിച്ചിരുന്നു ഒരു കൊറോണ ഇല്ലെങ്കിൽ. കൊറോണ ഇല്ലെങ്കിൽ ഞങ്ങൾ പോയനായി മൗണ്ട് എവറസ്റ്റിൽ രണ്ടുപേരും കൂടെ പോകാൻ. ബേസ് ക്യാമ്പ് എന്ന് പറഞ്ഞിട്ട് കൈലാസം പോയപ്പോ അമ്മയ്ക്കൊരു കോൺഫിഡൻസ് ആയി. അവിടെ ഒരു പേപ്പറിൽ കാണാണ് മൗണ്ട് എവറസ്റ്റിനെ കുറിച്ചിട്ട്. അപ്പൊ ഷർത്തെ നോക്ക് ഷർത്തെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കാണിച്ചു കൊടുത്തോ. അമ്മ മറ്റേ ചീപ്പ് സെന്റിമെന്റ്സ് ഇറക്കി. ആ വാക്ക് പിന്നെ വിളിക്കണം, ചീപ്പ് സെന്റിമെന്റ്സ് ഉള്ളത് അമ്മയുടെ ഏറ്റവും ഉദാത്തമായിട്ടുള്ള ഒരു ആഗ്രഹമാണ്. സോറി സാർ, നല്ല സ്റ്റുഡന്റ് അല്ലേ. ചീപ്പ് എന്നുള്ള അവര് നിങ്ങൾ തമ്മിലുള്ള സ്വാതന്ത്ര്യം ഉണ്ട്, അതൊക്കെ എനിക്ക് ആ സ്നേഹമൊക്കെ എനിക്കറിയാം. പക്ഷെ പ്രേക്ഷകർ ഇത് കാണുമ്പോ അവർക്കറിയാം തല്ലിപ്പുള്ളി അമ്മയാണ്. ഓ, മകന്റെ കൂടെ ചേർന്നു അല്ലേ. എന്തായാലും സെന്റിമെന്റ്സ് പറഞ്ഞു, ഒരു സെന്റിമെന്റ്സ് പറഞ്ഞു ഇങ്ങനെ മൗണ്ട് എവറസ്റ്റോ ഇതൊന്നും ജീവിതത്തിൽ കാണാൻ പറ്റില്ല അല്ലെ നമുക്ക് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആ പേപ്പർ എടുത്ത് നോക്കിയപ്പോ അതൊരു ഫ്ലൈയിങ് കമ്പനിയാണ്, എവറസ്റ്റ് മോളിൽ നിന്ന് ഫ്ലൈറ്റിൽ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. ഞാൻ നോക്കിയപ്പോ അതിന്റെ ടൈമും ഷെഡ്യൂളൊക്കെ കൊടുത്തിട്ടുണ്ട്. നേരെ എയർപോർട്ട്, അതായത് നേപ്പാളിൽ ഞങ്ങൾ കൈലാസ് മാനസരോവർ യാത്രയ്ക്ക് പോയപ്പോ ഒരു ദിവസം നമുക്ക് ഫ്രീ ഉണ്ട്. ചെന്ന ആദ്യത്തെ ദിവസം ഞങ്ങൾ നേരെ എയർപോർട്ടിൽ പോയി. ആ ഫ്ലൈറ്റ് വലിയ എക്സ്പെൻസീവ് അല്ല, 6,000 rupees അവർ നമ്മളെ നേപ്പാൾ എയർപോർട്ടിൽ നിന്ന് ഈ മൗണ്ട് എവറസ്റ്റ് വരെ ഫ്ലൈ ചെയ്യും. നമ്മളെ കോക്പിറ്റിൽ കയറ്റി നിർത്തി എവറസ്റ്റ് മുകളിൽ നിന്ന് കാണിച്ചു കൊടുക്കും. മറ്റേ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെയല്ലേ നോക്കുക, നടന്നു പോയാ. ഇത് നമ്മൾ മുകളിൽ നിന്ന് താഴെ, ഓ ഇതാണല്ലേ മൗണ്ട് എവറസ്റ്റ്. അപ്പോഴും അമ്മ പറയണേ ഇതൊന്ന് കയറണട്ടാന്ന്. അപ്പൊ നമുക്ക് തൃശ്ശൂരിന്റെ കൊടിനാട്ടി ആ പടം ഒന്ന് കാണാം. ഓ കാണാം. ഓക്കെ, ഇത് കാർദംഗിലാണ്, മറ്റേ വേൾഡ്സ് ഹൈയസ്റ്റ് മോട്ടോർബിൾ റോഡാണ്. ഓക്കെ 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 ഓക്കെ. -30 ആയിരുന്നു തണുപ്പ്. ഞങ്ങള പോയ സമയത്ത് -30 ആ കാർദംഗിലെ. -30 ഒരു 15 minutes മുകളിൽ നിന്ന് കഴിഞ്ഞാൽ തന്നെ ആംബുലൻസ് വരും, അതില് കയറ്റി കടത്തി കൊണ്ടുപോകും. വെരി അഡ്വെഞ്ചറസ് മദർ ആൻഡ് സൺ. അപ്പൊ നിങ്ങളുടെ പടങ്ങൾ കണ്ടു, ഇനി നമ്മുടെ കളിയിലേക്ക് മടങ്ങാം. 10,000 rupees രണ്ടാമത്തെ പടം. And here we go. ചോദ്യം എന്തായിരിക്കും? ഈ കണ്ണുകൾ ആരുടെയും ചോദിച്ചാ പെടും സാറെ. ഇല്ല ഞാൻ പറയാം. അമ്മക്കറിയാം. പറയില്ല. ചോദ്യം എന്താണെന്ന് നോക്കാം. And the question is, ചിത്രത്തിൽ കാണുന്ന കണ്ണുകൾ ഏത് വ്യക്തിയുടേതാണ്? ഓപ്ഷൻസ് വേണോ? ഓപ്ഷൻസ് എ വിജയലക്ഷ്മി പണ്ഡിറ്റ്, ബി സരോജിനി നായിഡു, സി സോണിയ ഗാന്ധി, ഡി ഇന്ദിരാ ഗാന്ധി. ഉറപ്പാണെങ്കിൽ ഉത്തരം പറഞ്ഞ് അടിച്ചുറപ്പിക്കുക. ഡി ഇന്ദിരാഗാന്ധി അടിച്ചുറപ്പിക്കുന്നു. അപ്പൊ ഉറപ്പാണ് ഇന്ദിരാഗാന്ധി എന്ന്. ഉറപ്പാണ്. വിജയലക്ഷ്മി പണ്ഡിറ്റ് ആരെന്നറിയാലോ? ജവഹർലാൽ നെഹ്റുവിന്റെ സഹോദരി. കറക്റ്റ്. ഇതേ കണ്ണുകളല്ലേ? ഏ അല്ല. ആണോ? ഓക്കെ. സരോജിനി നായിഡു? നമുക്ക് നോക്കാം. ഇന്ദിരാഗാന്ധി. കൺഗ്രാറ്റുലേഷൻസ്, യു ഹാവ് വൺ 10,000 rupees. 10,000 രൂപ നേടിയിരിക്കുകയാണ്. ഇനി ധൈര്യമായിട്ട് തൃശ്ശൂർക്ക് പോവാം. ഇയാളെ കൊണ്ട് തോറ്റു, എന്തൊരു വിശ്വാസക്കുറവ്. ശരിയല്ലേ? അതിനുമുമ്പ് ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ കോൺഫിഡൻസ് കുറവ് കാരണം ജീവിതത്തില് സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ. ശരി. അതുകൊണ്ടാണ് അവിവാഹിതനായി തുടരുന്നത്. ഞാൻ പറയുന്നു അതല്ലെന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം ശരത്തിന്റേതാണ്. എന്തുകൊണ്ട് വിവാഹം കഴിക്കുന്നില്ല? ആദ്യം അമ്മ പറയാൻ വരട്ടെ, മകന്റെ വിശദീകരണം കേൾക്കട്ടെ. അങ്ങനെ എന്താ പറയാ, അതും ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല സാർ. ബന്ധമുണ്ടോ ഇല്ലെന്നുള്ളതല്ല. Why? I will. When? Let time come.
എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ ദാസ. സമയമായി കഴിഞ്ഞിരിക്കുന്നു വിജയ. ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു തോന്നല് പ്രായമായിട്ടില്ല എന്നുള്ളത്. പിന്നെ എഗെയിൻ എനിക്കൊരു തോന്നല് കുറച്ചും കൂടി കഴിയും. നരച്ചതൊക്കെ ഒരു ഇല്ല, അതൊന്നും വിഷയം അത് വേണ്ട. ഇപ്പൊ നമ്മുടെ ഓരോ സ്റ്റൈലല്ലേ. അജിത്തിനെ കണ്ടില്ലേ, അത് അജിത്ത്, ഇത് ശരത്ത്. അതെ, എന്താ അജിത്ത്, അജിത്തിനെ പോലെ തന്നെ വളരെ സുന്ദരനാണ്. അതാ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ശരത്തിന്റെ മനസ്സിലിപ്പോ ഉള്ള കാര്യം എന്താ വെച്ചാൽ, എന്നെ പെൺകുട്ടിയൊക്കെ ഇഷ്ടപ്പെടുവോ? വേണ്ടതുണ്ട് കയ്യില്. ആണോ? ഗേൾ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് ചൂസ് ചെയ്യാനുള്ള, ഇവിടത്തെ ഈ ഓപ്ഷൻസിൽ നിന്നും ചൂസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് പോലെ ഒരുപാട് ഗേൾസ് ഉണ്ട്. ഇത് വേണോ, എന്ത് വേണോ, ഏത് വേണോ, അത് വേണ്ട, അത് വേണ്ട. ഈ ഓപ്ഷൻസിൽ കൺഫ്യൂസ്ഡ് ആയിരിക്കുകയാണെന്നാണ് അമ്മ പറയുന്നത്. അത് ശരിയാണോ? അല്ല 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 അല്ല, ഒരിക്കലും അല്ല. അത് എന്താ പറയാ, അതൊക്കെ ഇപ്പൊ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം ഉണ്ടായിരുന്ന ആൾക്കാരുടെ ഒരുപാട്. അമ്മ പറയട്ടെ, മുമ്പേ ഉണ്ട്, മുമ്പേ ഉണ്ട്. പ്ലസ് ടു കാലഘട്ടങ്ങൾ തൊട്ട് നല്ല ശീലങ്ങളായി മാറ്റിക്കുന്നു. പ്ലസ് ടു കാലഘട്ടത്തിൽ തന്നെ ഇതേപോലുള്ള പ്രേമ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അമ്മ പറയുമ്പോ അവശേഷിക്കേണ്ട കാര്യമില്ല. നമ്മുടെ വീട്ടിൽ വരും കുട്ടികള്, പക്ഷെ ചിലര് വന്നൊരാക്കി കിട്ടില്ല. എനിക്ക് സന്തോഷം ഇത്രേ ഉള്ളൂ, എന്റെ ഊഹം തെറ്റിയില്ല. കോൺഫിഡൻസ് ഉണ്ടെന്നൊക്കെ പറയുമ്പോഴും ആരെ വേണം എന്നുള്ള കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ട്? ഒന്നുമില്ല, നത്തിങ്. അറേഞ്ച്ഡ് മാരേജ് ആയിരിക്കോ? ഇല്ല, ഒരിക്കലും ആവില്ല, നെവർ. എനിക്ക് ഞാൻ ഇന്ന് വരെ പെണ്ണ് കാണാൻ പോയിട്ടില്ല. എനിക്ക് അങ്ങനെ ഒരു ഒരു വീട്ടിൽ ചെന്ന് ഒരു പെൺകുട്ടി ചായ കൊണ്ടിരുന്നു, മൊത്തത്തിൽ നോക്കുന്നു, ഒരു കാറ് മേടിക്കാൻ പോണ പോലെ അല്ലല്ലോ അത്. ചായ കുടിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടാണോ? അങ്ങനെയല്ല, ഒരു പെണ്ണ് കാണാൻ പോകുന്ന കോൺസെപ്റ്റിനോട് ഞാൻ എതിരാ. ഞാൻ പോയിട്ടില്ല. ഡെഫിനറ്റ്ലി ഞാൻ തന്നെ. ഞാൻ ഒരൊറ്റ ചോദ്യം ചോദിക്കുകയാണ്, കല്യാണം കഴിഞ്ഞാൽ ഭാര്യയെ കൊണ്ടുപോകോ അമ്മയെ കൊണ്ടുപോകോ? കറക്റ്റ് സാറ് പോയിന്റിലേക്ക് പോകുന്നു. ആ ഒരു കൺഫ്യൂഷൻ ഇല്ലാത്തൊരു പെൺകുട്ടി വന്നാ അതിനെ ഞാൻ കിട്ടും. അതായത് നമ്മുടെ ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് പ്രയോറിറ്റി എപ്പോഴും നമ്മൾ അവർക്ക് കൊടുക്കണം. പക്ഷെ എന്റെ പ്രയോറിറ്റി ഒരിക്കലും ചേഞ്ച് ആവില്ല. എന്റെ പ്രയോറിറ്റി അമ്മയായിരിക്കും. എനിക്ക് എന്താ പറയാ, ആരും എന്റെ അടുത്ത്, ഇപ്പൊ എന്റെ അടുത്ത് അമ്മ തന്നെ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ള, ഇപ്പോ നമ്മളൊക്കെ റിലേറ്റീവ്സിന്റെ ഇടയിലൊക്കെ പറയും, അമ്മ കാരണ കല്യാണം കഴിക്കാത്ത, അല്ലെങ്കിൽ അച്ഛൻ പറയാത്ത കാരണം കല്യാണം കഴിക്കാത്ത എന്നൊക്കെ പറയുമല്ലോ. അങ്ങനെ ഒന്നുമില്ല, ഇത് എന്റെ മാത്രം ഡിസ്ക്രിഷൻ ആണ്. അപ്പൊ ഈ അമ്മയ്ക്ക് ഇപ്പൊ നൽകുന്ന പ്രാധാന്യം അത് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കുട്ടി വന്നാൽ ശരത്ത് വിവാഹിതനാകും. അങ്ങനെ സമ്മതിച്ച് വന്നതിന് ശേഷം അതൊക്കെ ഞാൻ അപ്പൊ പറഞ്ഞതേ ഉള്ളൂ, ശരത്തേട്ടാ അതൊന്നും പറ്റില്ലേട്ടോ എന്ന് പറഞ്ഞാൽ. സാറേ, ഇതിൽ ഞാൻ കോംപ്രമൈസ് ചെയ്യില്ല, ഇതിൽ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ അറിയില്ല. അല്ല, ഒരു രീതിയിൽ അതൊരു നല്ല അപ്രോച്ചാണ്. പക്ഷേ വിവാഹം കഴിയുമ്പോൾ ഭാര്യയ്ക്കും തുല്യ പരിഗണന കൊടുക്കണ്ടേ? ഒക്കെ ഒന്ന് കൊടുക്കാം. ആ പിന്നെ അത് മതി. ആ കൊടുക്കാം, ഡെഫിനറ്റ്ലി. പിന്നെന്താ, ചിലര് ഈ പറഞ്ഞ പോലെ ബുദ്ധിമുട്ടുണ്ടാവല്ലോ, എന്നെ കൊണ്ടുപോയില്ലേ, അമ്മയെ കൊണ്ടുപോയുള്ളോ, അല്ലെങ്കിൽ എന്നെന്താ കൊണ്ടുപോകാത്ത, അമ്മയെ രണ്ടുപേരെയും കൊണ്ടുപോകൂടെ? കൊണ്ടുപോകാലോ. അങ്ങനെയുള്ള ഒരാൾ വന്ന അപ്പോ ഞാൻ താലിയടക്കം മേടിച്ചു വെച്ചിട്ടുണ്ട്. എപ്പോ? സത്യം. ഇപ്പൊ കളി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോവാം. ആദ്യത്തെ റൗണ്ടിലെ മൂന്നാമത്തെ ചോദ്യം, പച്ചത്തുരുത്തിലേക്ക് കടക്കാനുള്ള പടം. ആൻഡ് ഹിയർ വി ഗോ. ഓപ്ഷൻ വേണമെന്നില്ല. ചോദ്യം എന്താണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ചോദ്യവും അറിയാം. ചോദ്യം പറഞ്ഞാലേ ഓപ്ഷൻസിന്റെ കാര്യം ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ ചോദ്യം എന്താണെന്ന് മനസ്സിലായോ? ചോദ്യം മനസ്സിലായി. അപ്പൊ ചോദ്യം എന്താണെന്ന് നോക്കാം. ആൻഡ് ദി ക്വസ്റ്റ്യൻ ഈസ്, ഒരു പ്രധാന ആരാധനാലയം ഈ ചിത്രത്തിൽ നിന്ന് മറച്ചിരിക്കുന്നു, ഏതാണ് ആ ആരാധനാലയം? ഓക്കെ, അപ്പൊ ഓപ്ഷൻസ് തരാം അല്ലേ? വെച്ചോളൂ ഒരു സന്തോഷത്തിന്. ആൻഡ് ദി ഓപ്ഷൻസ് ആർ: എ ബദ്രീനാഥ് ക്ഷേത്രം, ബി വൈഷ്ണോദേവി ക്ഷേത്രം, സി കേദാർനാഥ ക്ഷേത്രം, ആൻഡ് ഡി കാശി വിശ്വനാഥ ക്ഷേത്രം. അടിച്ചുറപ്പിക്കുന്നു, സി കേദാർനാഥ ക്ഷേത്രം. സി കേദാർനാഥ ക്ഷേത്രം. ഇതിനകത്ത് ഒരു കോൺഫിഡൻസ് കാണുന്നുണ്ട് ഞാൻ. ഉണ്ട്. കൺഫ്യൂഷനേ ഇല്ലല്ലോ. ഏയ്, ഒന്നുമില്ല, പോയിട്ടുണ്ട്. പോയിട്ടുണ്ട്. ഭക്തി ഉണ്ടോ ശ്രീമതി ഗീതയ്ക്ക്? അത്യാവശ്യം. ഒരു ഭക്തി ഗാനം പാടാൻ ഞാൻ പറഞ്ഞാൽ രണ്ടുപേരി? അല്ല, ഗാനം പാട്ട് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ചെറുപ്പം തൊട്ട് അച്ഛൻ എനിക്ക് കഥകൾ പറഞ്ഞ് കഥ പറയാൻ അറിയാം. അത് ഭക്തിസാന്ദ്രമായ കഥകളും അറിയാം, പുരാണ കഥകളും ഒക്കെ അറിയാം. ഞാൻ സാധാരണ ഒരു കഥ പറഞ്ഞു തരാം. എനിക്ക് അച്ഛൻ രാത്രി കിടക്കുമ്പോ പറഞ്ഞു തരുന്ന കഥ പറഞ്ഞു. എന്താണ്? കേക്കട്ടെ. ഒരു കാര്യമുള്ളൂ സാറ്, ഞാൻ പറയുമ്പോ മൂളി തരണം. മൂളി തരണം. അതെന്നെ കൊടുക്കാനുള്ള എന്തായിരുന്നാലും ശരി, ഞാൻ മൂളി തരണം. ശരി, പറഞ്ഞോളൂ. ഒരു കാക്കയുണ്ടായിരുന്നു,
കാക്ക കാക്കടെ പണ്ടത്തെ കഥയാണെങ്കിലും ഭയങ്കര എക്സിക്യൂട്ടീവ് കാക്കയ, കോട്ടക്കിട്ട കാക്കയ. ഷർട്ട് ഷർട്ട് ഇടായിരുന്നു, ആ ഷർട്ടിന്റെ ബട്ടൺസ് പൊട്ടി പോയി. കാക്കയുടെ ബട്ടൺസ് ഒക്കെ കെണ്ടി വീണ് പോയി. അപ്പൊ സൂചി എടുത്ത ബട്ടൺസ് തുന്നിക്കൊണ്ടിരിക്കുമ്പോ കാക്കയുടെ സൂചിയും കെണ്ടി പോയി. എന്ന് പറഞ്ഞ കിട്ടോ, എന്ന് പറഞ്ഞ കിട്ടോ കഥയില്ല. എങ്ങനെ മൂളി മൂളി കുസൃതി കഥകൾ ഒരുപാടുണ്ട്. ഇതൊക്കെ സ്റ്റോക്ക് വെച്ചേക്കണം, ആവശ്യം വരും. മരുമോൾക്ക് കേൾപ്പിച്ചു കൊടുക്കണം. രസമുണ്ട് കേട്ടോ ഇത്. ഈ ടൈപ്പ് ഇതേ മൂളിയെ കിട്ടോ, ഷേ ഷേ എന്ന് പറഞ്ഞാ കിട്ടുമോ, ഇത് ഇത് ഇതെന്ന് പറഞ്ഞാ കിട്ടുമോ, അയ്യോ അതല്ല അതല്ല കിട്ടുമോ, ഇതെന്ത് കഥ, ഇതെന്ത് കഥ എന്ന് പറഞ്ഞാ കിട്ടുമോ, അതല്ലേ എന്താ കൊണ്ടുപോകാനല്ലേ പരിപാടി. അങ്ങനെ മിണ്ടാതെ നമ്മൾ ഉറങ്ങിപ്പോവും. എന്തായിരുന്നാലും ഇവിടത്തെ ഉത്തരം ശരിയാണോ നമുക്ക് നോക്കാം. നോക്കാം. And the right answer is C. Kedarnath Kshetra. Congratulations, you have won 20,000 rupees. 20,000 രൂപ നേടിയിരിക്കുകയാണ്. അടുത്ത ചോദ്യം വരട്ടെ. ഇനി റൗണ്ട് ടു. റൗണ്ട് ടു 30,000 രൂപയ്ക്കുള്ള നാലാമത്തെ പടം. And here we go. ചോദ്യം എന്താകാനാണ് സാധ്യത? ഇത് സിനിമാ ചിത്രമല്ലല്ലോ അല്ലേ, രാഷ്ട്രീയം പൊളിറ്റിക്സ് ആയിരിക്കും. അപ്പൊ ഇടുക്കി ഡാമിന്റെ മുമ്പിൽ എതിരായി നിന്ന് അങ്ങനെ വല്ലതൊക്കെ ആയിരിക്കുമല്ലോ അല്ലേ. നമുക്ക് ചോദ്യം നോക്കാം. And the question is, മഹേഷിന്റെ പ്രതികാരം എന്ന സിനിമയിലെ ഒരു രംഗമാണിത്. ഈ ചിത്രത്തിൽ ആരുടെ മുഖമാണ് മറച്ചിരിക്കുന്നത്? മഹേഷിന്റെ പ്രതികാരം. ഓപ്ഷൻസ് വേണ്ടേ? വേണം. ഗസ് അടിക്കാനേ പറ്റുള്ളൂ. ഇത് സ്ഥലം ഏതെന്ന് പിടികിട്ടിട്ടില്ലേ? അത് പിടികിട്ടി. അത് നമ്മൾ പിടിക്കാൻ പറ്റില്ല. ആ പടത്തിന്റെ ടൈറ്റിൽ സോങ്ങിൽ തന്നെ ഉണ്ട്. ഇനി ഓപ്ഷൻസ് തരാം. ആൻഡ് ഓപ്ഷൻസ് ആർ, ഓപ്ഷൻ എ കെ എം മണി, ബി ജോസ് കെ മണി, സി എം എം മണി, ഡി പി ജെ ജോസഫ്. ഇവരൊക്കെ രാഷ്ട്രീയക്കാരല്ലേ? ആ ഒരു സിനിമയിൽ അഭിനയിച്ചു. സിനിമയിൽ അഭിനയിക്കാൻ സാധ്യതയുള്ള ആരായിരിക്കും? ഓക്കെ, ഒരു കാര്യം ചെയ്യാം, എച്ച് എസ് മി എടുക്കാം. സഹായം വേണം, സഹായം വേണം. ഓക്കെ, നിങ്ങൾ എച്ച് എസ് മിയുടെ സഹായമാണ് തേടിയിരിക്കുന്നത്. ചോദിച്ചോളൂ. പറ എന്നോട് മാത്രമേ ചോദിക്കാനുള്ളൂ. യഥാർത്ഥത്തിൽ ഞാൻ കൺഫ്യൂസ്ഡ് ആയി. ആണല്ലേ. ഇടുക്കി കണ്ടിട്ട് എം എം മണി. എം എം മണി ഇടുക്കിക്കാരനാണോ? കലാകാരൻ പി ജെ ജോസഫ്. പി ജെ ജോസഫ് ആണോ? ഞാൻ പറയുന്നു. ആ അങ്ങനെ ഉറപ്പുണ്ടെങ്കിൽ എന്തിനാ ഒരു സഹായം തേടിയത്? അതിലിപ്പോ എം എം മണി എടുക്കുന്നില്ല. നിന്റെ വേണ്ട, എനിക്ക് അതാണെങ്കിൽ അമ്മ ഉത്തരം പറഞ്ഞ് അടിച്ചുറപ്പിച്ചോളാം. അമ്മയോട് ചോദിക്കാറില്ലേ, നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചല്ലേ. അന്നിപ്പം വളവൊക്കെ പി ജെ ജോസഫ് സാറിന്റെയാണ്. ഞാൻ വിചാരിക്കണം, നോക്കാം. ഫ്രണ്ട്സ് പറഞ്ഞിരിക്കുന്നത് എം എം മണിയായിരുന്നു, അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് അവൻ പറയുന്നത്. അവൻ പറയുന്ന വഴികളൊക്കെ വഴിതെറ്റായിരുന്നു. അവൻ ജീവിതത്തിൽ എന്നെ കൊണ്ടുപോയിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും വഴിതെറ്റിച്ചിട്ടുണ്ട്. അതെന്താണെന്നറിയോ? 6 മണി കൃത്യണ്ടോ ട്യൂഷൻ സെന്റർ വിടാൻ നേരത്തെ കൃത്യ ട്യൂഷൻ സെന്ററിൽ കൃത്യമായിട്ട് എത്തും. ഞങ്ങളുടെ അവിടെ പി സി തോമസിന്റെ ട്യൂഷൻ സെന്റർ ഉണ്ട്. 6 മണിക്ക് എല്ലാ കോളേജും വിട്ട് കുട്ടികളെ പോകണ്ടാവും. ബൈക്ക് എടുത്ത് പോവാൻ അങ്ങോട്ടെത്തിലേ ഈ വണ്ടി സ്റ്റാർട്ട് ആവും. ഓ അത് ശരി. അപ്പൊ എന്നെ വഴിതെറ്റിക്കുന്നവൻ ഒരിക്കലല്ല, ഒരിക്കലല്ല, എന്നെ വിളിച്ചു വരുത്തുന്ന ഒരാളുണ്ട്. അതാണ് ഇവിടെ ജിതിൻ വരണേ എന്ന് പറഞ്ഞിട്ടാണ് ജിതിൻ വരുന്നത്. തീർച്ചയായും, തീർച്ചയായും. അമ്മ കാണുന്നില്ല. പക്ഷേ ഉത്തരത്തിന്റെ കാര്യത്തിൽ അവര് പറഞ്ഞതാണോ ശരി? അവൻ ഒരിക്കലും പറയില്ല. ഞാൻ തെറ്റായ വഴി പറഞ്ഞു കൊടുത്ത് നേരെ വഴിക്ക് അവനെ നയിക്കും. Okay, and the right answer is D. P.J. Joseph. Okay, congratulations, you have won 30,000 rupees. നമുക്കൊക്കെ നമ്മുടെ അമ്മയോട് വലിയ സ്നേഹമാണ്, ബഹുമാനമാണ്, ആദരവാണ്, സെന്റിമെന്റ്സ് ഉണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ അല്പം വേറിട്ട് ഇത്തരത്തിലുള്ള ഒരു ബന്ധം ഞാൻ കണ്ടിട്ടുള്ളത് സഞ്ജയ് ലീല ബൻസാലി എന്ന ഡയറക്ടർ. അദ്ദേഹം ഈ അമ്മ എന്ന് പറയുന്നത് വലിയൊരു ഒബ്സഷനാണ്. അദ്ദേഹം ഈ അവാർഡ് നൈറ്റ്സിലൊക്കെ തന്നെ അമ്മയെ കൊണ്ടുപോകും. ഇന്നും വിവാഹം കഴിച്ചിട്ടില്ല. അപ്പൊ അത്തരത്തിലുള്ള ഒരു അടുപ്പം
അമ്മ എന്ന് പറയുന്നത് ഒരു വലിയ വികാരമായി കൊണ്ട് നടക്കുന്ന ഒരു പ്രതിഭയാണ് സഞ്ജയ് ലീല ബൻസാലി. അതിനുശേഷം ഞാൻ ഇവിടെ കാണുന്ന ശരത്തിനെയാണ്. ശരത്തിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, എന്താണ് സാധാരണ മക്കളിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന തരത്തിൽ സ്വന്തം അമ്മയോട് ഇത്രയും സെന്റിമെന്റ്സ്? പലരും ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ഫ്രണ്ട്സിന്റെ ഒപ്പം പോകുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഗേൾ ഫ്രണ്ട്സിന്റെ ഒപ്പം പോകുന്നില്ല എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആദ്യം കൊണ്ടുപോകേണ്ടത് നമ്മുടെ അമ്മ തന്നെയാണ്. നമ്മുടെ വാലന്റൈൻ എന്ന് പറയുന്നത് നമ്മുടെ അമ്മയാണ്. ഫസ്റ്റ് വാലന്റൈൻ ഒബ്വിയസ്ലി നമ്മുടെ മദറാണ്. അപ്പോൾ എന്താ പറയുക, ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്ന ഒരു അമ്മയാണ് എൻ്റെ അമ്മ. ഇങ്ങനെ യാത്ര ചെയ്യണമെന്നും ഇങ്ങനെ കാണണമെന്നും പലയിടത്തും പോകണമെന്ന ആഗ്രഹങ്ങൾ ഒരുപാട് കാലം അടുക്കളയിൽ ഒതുക്കി വെച്ച ഒരാളായിരുന്നു. ഇവിടെ ഞാൻ ഹാപ്പിയാണ്, എനിക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞു. ഇത് പറയുമ്പോൾ എൻ്റെ അമ്മയെക്കുറിച്ചും ഞാൻ ഓർത്തു പോവാണ്. എന്നെ വളർത്തി വലുതാക്കുന്നതിൽ, അല്ലെങ്കിൽ ഞങ്ങൾ മക്കളെ, ഞങ്ങൾ ആറ് പേരാണ്, വളർത്തി വലുതാക്കുന്നതിൽ വീട്ടമ്മയായിട്ടുള്ള അമ്മ വഹിച്ചിട്ടുള്ള പങ്കെന്ന് പറഞ്ഞാൽ എനിക്ക് മറക്കാൻ കഴിയില്ല. അപ്പോൾ ആ അമ്മയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാനൊരു സിനിമാ നടനായി മാറുന്നതിൽ ഏറ്റവും അധികം സന്തോഷിക്കുമായിരുന്നത് എൻ്റെ അമ്മയാണ്, എൻ്റെ അച്ഛനല്ല. എൻ്റെ അച്ഛൻ ഹൈസ്കൂൾ ഹെഡ് മാസ്റ്ററാണ്. അദ്ദേഹത്തിന് ഞാൻ സിനിമാ നടനായി മാറിയതിനേക്കാളും അദ്ദേഹത്തിന് ഇഷ്ടം ഞാൻ അധ്യാപകനായി, കോളേജ് അധ്യാപകനാണ് എന്നുള്ള കാര്യത്തിലായിരുന്നു അദ്ദേഹത്തിന് ക്രെഡിറ്റ്. എൻ്റെ അമ്മയ്ക്ക് അതല്ല. ഞാനൊരു സിനിമാ നടനായി മാറുമ്പോൾ ഏറ്റവും സന്തോഷിക്കുമായിരുന്നത് എൻ്റെ അമ്മയാണ്. പക്ഷെ ഞാൻ സിനിമാ നടനാകുന്നതിന് മുമ്പ് അമ്മ എന്നെ വിട്ടുപോയി എന്നുള്ളതാണ്. അതുകൊണ്ട് ശരത്തിൻ്റെ ഈ സമീപനത്തോട് എനിക്ക് യോജിപ്പാണുള്ളത്. കാരണം ഈ എൻ്റെ അമ്മയോട് ഞാൻ സ്നേഹം ഇത്രയും പ്രകടിപ്പിച്ചിട്ടില്ല, അതിൻ്റെ കുറ്റബോധം എനിക്കുണ്ട്. സാർ, അങ്ങനെ ഒരുപാട് കുറ്റബോധമുള്ള മക്കൾ എന്നെ വിളിക്കാറുണ്ട്, എന്നെ വിളിച്ച് കരഞ്ഞ ആൾക്കാരുണ്ട്. ആദ്യം കരയുകയാണ് പുള്ളി. അപ്പം ഞാൻ എന്താ സംഗതി എന്നറിയാതെ ഞാൻ സംസാരിക്കുക. പുള്ളി ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ആഗ്രഹമുള്ള കാര്യങ്ങളാണ് ശരത്ത് ഇപ്പം ചെയ്ത് കണ്ടത്. ഞാൻ എനിക്ക് അമ്മയെ കൊണ്ട് യാത്ര പോകണമെന്നുള്ളതായിരുന്നു ആളുടെ ഏറ്റവും വലിയ ആഗ്രഹം. അതിന് പണമില്ല, സൗകര്യങ്ങളില്ല, മലപ്പുറം ഭാഗത്തുള്ള ഏതോ ഒരു ചേട്ടനാണ്. എന്നിട്ട് പുള്ളി നേരെ ദുബായിലോ എവിടെയോ GCCയിലോ എവിടെയോ പോയി വെരി ഫിൽത്തി, വെരി റിച്ചായി, വീട്ടിൽ വീട് കാർ എല്ലാ സൗകര്യങ്ങളും പുള്ളി ചെയ്തു, എവ്രിതിങ്. എന്നിട്ട് നാട്ടിൽ വന്ന് ഉമ്മയും കൊണ്ട് ഉമ്മറയ്ക്ക് പോകാനുള്ള പരിപാടി ഇടുക. നാട്ടിൽ വരുമ്പോൾ ഉമ്മ മരിച്ചു, ഉമ്മ ഇല്ല കൊണ്ട് തന്നെ. അപ്പോൾ പുള്ളി പറയുന്ന ആ തിരിച്ചറിവ് നേരത്തെ വന്നതിൽ പടച്ചവൻ്റെ ദൈവാനുഗ്രഹമാണ്. എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ മോണോ ആക്ടിന് മിമിക്രിക്കും ഒക്കെ പ്രൈസ് നേടി വീട്ടിൽ വരുമ്പോഴത്തേക്കും എന്താ നീ കോളേജിൽ കാണിച്ചത് അല്ലെങ്കിൽ സ്കൂളിൽ കാണിച്ചത്, ഇവിടെ ഒന്ന് എനിക്കൊന്ന് കാണിച്ചാന്ന് പറയുമ്പോൾ ഞാൻ കാണിച്ചു കൊടുത്തിട്ടില്ല. അതാ എനിക്ക് കാണിച്ചു തന്നുള്ളൂ, ഞാൻ അമ്മ. സാർ വിഷമിക്കല്ലേ സാർ. അയ്യോ അയ്യോ അയ്യോ, എന്നെ അമ്മയെ കണ്ടു കഴിഞ്ഞേ സാർ. ലോകം കുറെ മക്കൾ എന്നെ കണ്ട് സാർ, ഞാൻ എനിക്ക് കാണിച്ചേ. ഏറ്റവും കൂടുതൽ നമ്മളെ ചിരിപ്പിച്ചിട്ടുള്ള ആള് ഇപ്പൊ നമ്മുടെ മുന്നിൽ നിന്ന് കരയണതാണ്, ഭയങ്കര സങ്കടം തോന്നുന്നു. ഞാൻ അല്പം ഇമോഷണൽ ആയി പോയി, സോറി. ഞങ്ങൾ സോറി. അല്ല, പക്ഷെ ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഈ ഫ്ലോറിൽ വെച്ച് എനിക്ക് ഒരു അമ്മയെ കൂടി കിട്ടിയിരിക്കുന്നു. ഓക്കെ ശരത്, ഇനി കഴിഞ്ഞ ദിവസത്തെ ഹോങ്കോങ് വിന്നറെ നമുക്കൊന്ന് കാണാം. എന്റെ പേര് ആൽഫ, ഏറ്റുമാനൂരാണ് എന്റെ വീട്. ഞാൻ സ്ഥിരമായി മഴവിൽ മനോരമയിലെ പണം തരും പടം എന്ന ഗെയിം കാണാറുണ്ട്. അതുപോലെ തന്നെ ഒക്കവും കളിക്കാറുണ്ട്. ഇന്നലെ കോതമംഗലത്തുനിന്നുള്ള ശീല ചേച്ചിയുടെ കൂടെയാണ് ഒക്കവും കളിച്ചത്. അങ്ങനെ ചേച്ചിക്ക് ലഭിച്ച 50,000 രൂപ എനിക്ക് ലഭിക്കുകയുണ്ടായി. ഞാനും ഒക്കവും വിന്നറായി. നിങ്ങളും ഇതുപോലെ ഒക്കവും കളിക്കുക, വിന്നറാകുക. ഇനി അടുത്ത പടത്തിലേക്ക് കടക്കാം. റൗണ്ട് നമ്പർ 2, 40,000 രൂപയ്ക്കുള്ള അടുത്ത പടമാണ്. ആൻഡ് ഹിയർ വി ഗോ. ആദ്യം ചോദ്യം എന്തായിരിക്കുന്നു പറയൂ, ഇത് ആരുടെയാണ് ഈ ചിത്രം എന്നാണ് ഊഹിക്കുന്നത്. And the question is, ചിത്രത്തിൽ കാണുന്ന വ്യക്തി ആരാണ്? ഓപ്ഷൻസ് വേണ്ടേ? ആ വേണം. And the options are: A. മാമുക്കോയ, B. കുതിരവട്ടം പപ്പു, C. NF വർഗീസ്, D. സുരാജ് വെഞ്ഞാറം മോഡ്. ഈ പ്രാവശ്യം അമ്മ പറയുന്നത് കേൾക്കുന്നു. NF വർഗീസ് അടിച്ചുറപ്പിക്കുന്നു. NF വർഗീസ്. പക്ഷെ ഇത്തവണ ഫലമില്ല. അമ്മയുടെ ഉപദേശം? ഏയ് ഇല്ലല്ലേ, കറക്റ്റാ. ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്ന സിനിമ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്.
സുരാജ് വഞ്ഞാറ മൂട അപ്പം അല്ലല്ലല്ല ഒരിക്കലല്ല എന്നാ നമുക്ക് നോക്കാം ആൻഡ് ദി റൈറ്റ് ആൻസർ ഈസ് സി എൻ എഫ് വർഗസ് കൺഗ്രാറ്റുലേഷൻസ് യു ഹാവ് വൺ 40,000 റുപ്പീസ് 40,000 രൂപ നേടിയിരിക്കുകയാണ് ഓക്കെ ഇനി അച്ഛനെ കുറിച്ച് ഒന്ന് പറയൂ അച്ഛനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടധികം പറയാണ്ട് കാരണം വെച്ചാ അച്ഛനാണ് എനിക്ക് ഹിമാലയത്തോടുള്ള പ്രണയം കാണിച്ചു തന്ന വ്യക്തി അച്ഛൻ എം കെ രാമേന്ദ്രൻ 6 പുസ്തകം എഴുതിയിട്ടുണ്ട് ലായത്ത ബുക്ക് തന്നെ കേരള സാഹിത്യ അക്കാദമി അവാർഡുകളാണ് എല്ലാം യാത്രാവിവരണങ്ങളാണ് അപ്പൊ ഹിമാലയത്തോടുള്ള പ്രണയം എവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ അച്ഛന്റെ പുസ്തകങ്ങൾ വായിച്ച് അതിൽ നിന്ന് മാത്രം കിട്ടിയതാണ് സാഹിത്യകാരനാണ് ആ സാഹിത്യകാരനാണ് ഇനി അച്ഛനുമായിട്ടുള്ള അടുപ്പം എങ്ങനെയാണ് ഇത്രയും സ്വാതന്ത്ര്യത്തോടെ അച്ഛനുമായിട്ട് അച്ഛൻ കുറച്ചും കൂടി എന്താ പറയാ സ്പിരിച്വൽ ആണ് അച്ഛൻ കുറച്ചും കൂടിയും ഈ എഴുത്തിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിച്ചു ഫ്രീ ഒക്കെയാണ് ഇപ്പൊ എന്റെ അടുത്ത് അച്ഛൻ ഒരിക്കൽ ചോദിച്ചിട്ടുള്ളൊരു സിമ്പിൾ ചോദ്യം അച്ഛൻ അങ്ങനെ സംസാരിക്കുന്നത് ഭയങ്കര റയറാണ് അതായത് എന്താ പറയാ കോമഡി ആയിട്ട് നിനക്കിനിപ്പോ മനസ്സിലാരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ നീ കൂട്ടിക്കോണെന്നോട്ടാ അതുകൊണ്ടൊന്നും വിരോധമല്ല അതിപ്പോ ഏത് മതമായാലും കുഴപ്പമൊന്നുമില്ല കേട്ടാ അതായത് അത്രയും ഫ്രീ ആണ് അച്ഛൻ ഓക്കെ ഏതായാലും പ്രശ്നമില്ല നീ ആരെ വേണമെങ്കിൽ വിളിച്ചോ എന്നുള്ള ഒരു മൂഡാ അച്ഛനെ വെരി ഗുഡ് അപ്പൊ അച്ഛൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരാളാണ് പുരോഗമനവാദിയാണ് പിന്നെ ഭാഗ്യവാനാണ് ശരത് അച്ഛനെ അച്ഛന്റെ വായനക്കാര് അച്ഛന്റെ ഫാൻസ് ഒക്കെ എന്താ പറയാ ഹാർഡ് കോർ ഫാൻസാ അതിന് കൂടുതൽ ഡെപ്ത് ഉണ്ട് അതിന് ഒരുപാട് ഡെപ്ത് ഉണ്ട് ശരിക്കും പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാറ് എഴുതുമെന്ന് ചോദിച്ചപ്പോ ഞാൻ എഴുതി വെച്ചിണ്ട് പക്ഷെ എന്താ പ്രശ്നം വെച്ചാ സച്ചിന്റെ മോൻ സച്ചിന്റെ പോലെ തന്നെ കളിക്കണല്ലോ എം കെ രാമേന്ദ്രന്റെ മോൻ എം കെ രാമേന്ദ്രന്റെ പോലെ തന്നെ എഴുതണമെന്ന് ആൾക്കാർക്ക് ഒരു വിചാരം വരും പക്ഷെ എനിക്ക് ആ ഒരു എന്റെ ഭാഷയ്ക്ക് ആ ഒരു ക്വാളിറ്റി ഇല്ല എന്റെ സാൻസ്ക്രിറ്റ് ഇല്ല എന്റെ സ്പിരിച്വാലിറ്റി ഇല്ല എഴുതിയത് അച്ഛനെ ഒന്ന് കാണിക്കാറുന്നില്ലേ ഓ ചേക്കളെ മടിക്കും ചിലപ്പോ ഇതാണോ ഞാൻ വളരെ നോർമൽ ഒരു തൃശ്ശൂർ ശൈലിയിൽ ഒരു ലാളിത്യമാർന്ന ഭാഷയാണ് ശരത്തിനുള്ളത് അതിനും അംഗീകാരം കിട്ടും ധൈര്യമായിട്ട് എഴുതിക്കോളൂ ഞാനാണ് പറയുന്നത് നമുക്ക് അച്ഛന്റെ ഒരു പടം കാണാം സാഹിത്യകാരനൊക്കെ അല്ലേ നമ്മളെ എല്ലാവരും സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വം അല്ലേ അദ്ദേഹത്തിന്റെ പടം ഒന്ന് കാണാം ആ സിമ്പിൾ ആയിട്ട് നിക്കണോക്കി അതിന്റെ ഒരു എക്സ്പ്രഷൻ എന്തെന്നറിയാ ഏത് മതത്തിൽ പെട്ട കുട്ടിയെ വേണമെങ്കിലും നീ വിളിച്ചോണ്ട് വാ ഒരു കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷനിലാണ് അവിടെ ശരത്തിന്റെ എക്സ്പ്രഷൻ എന്തെന്നറിയാ അതൊന്നും വേണ്ട അച്ഛാ ഞാൻ അമ്മയായിട്ട് കുറച്ചുകൂടെ ഒക്കെ ഒന്ന് സ്ഥലങ്ങൾ കാണട്ടെ ഇതാണ് എക്സ്പ്രഷൻ പിന്നെ അമ്മയുടെ എക്സ്പ്രഷൻ എന്തെന്നറിയോ നിങ്ങൾ രണ്ടുപേര് പറയുന്നതിലും കാര്യമുണ്ട് ഇതാണ് അമ്മയുടെ എക്സ്പ്രഷൻ ഇനി സഹോദരങ്ങൾ ശരത്തിന്റെ സഹോദരങ്ങൾ എനിക്ക് ചേച്ചിയാണ് മൂത്തത് ചേച്ചി ഫിൻലൻഡിലാണ് ഫിൻലൻഡിൽ അവിടേക്ക് യാത്ര പോകണ്ടേ പോണെന്നൊരു ആഗ്രഹം അമ്മയ്ക്കുണ്ട് ഓക്കെ നോട്ട് ദ പോയിന്റ് അമ്മയ്ക്കുണ്ട് എനിക്ക് ഇന്ത്യ കാണാനാണ് ഇഷ്ടം എനിക്ക് ഇന്ത്യയിൽ കൂടുതൽ കറങ്ങാനാണ് ഇഷ്ടം ഇന്ത്യയുടെ ട്രഡീഷൻ ആണ് നമ്മുടെ അവിടെ ഇപ്പോ എന്താ പറയാ സ്വിറ്റ്സർലൻഡിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ഞെട്ടുന്ന പൂന്തോട്ടങ്ങൾ കണ്ടിട്ടില്ലേ ഫ്ലവേഴ്സിന്റെ എല്ലാവരും പറയുമ്പോൾ വലിയ ഫ്ലവേഴ്സ് ഉള്ള ഗാർഡൻ സ്വിറ്റ്സർലൻഡാണ് പക്ഷെ അതൊന്നുമല്ല നമ്മുടെ ഇന്ത്യയില് ഓലി എന്ന് പറഞ്ഞ് ഒരു സ്ഥലത്തിന്റെ അടുത്ത് വാലി ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഓലി വാലി ഓഫ് ഫ്ലവേഴ്സ് അത് ഹിമാചൽ സൈഡിലാണ് ബദ്രിനാഥ് ക്ഷേത്രം പോണ വഴിയിലാണ് അതൊരു ജൂൺ ജൂലൈ ഓഗസ്റ്റിൽ കണ്ടു കഴിഞ്ഞാൽ സ്വിറ്റ്സർലൻഡ് തോറ്റുപോകും അതിൽ പ്രകൃതി സൗന്ദര്യം കാണാൻ വിദേശത്തേക്ക് പോകേണ്ട കാര്യമില്ല നമ്മുടെ അവിടെ ഉണ്ട് നമ്മളിത് കാണാണ്ടാണ് അവിടെ പോയി അത് കാണുന്നത് അപ്പൊ മൂത്ത സഹോദരി ഫിൻലൻഡ് ഫിൻലൻഡില് പിന്നെയുള്ളത് ചേട്ടനാണ് ചേട്ടൻ നാട്ടിലും ദുബായിലും ആയിട്ടാണ് ബിസിനസ് തന്നെയാണ് ചേട്ടൻ കല്യാണം കഴിച്ചു ഒരു കുഞ്ഞുമോളുണ്ട് അപ്പോ നമുക്ക് കളി തുടരാം 50,000 രൂപയ്ക്കുള്ള അടുത്ത പടം ആൻഡ് ഹിയർ ഇറ്റ് ഈസ് ഓപ്ഷൻ വേണ്ട കിട്ടിയില്ലേ സിമ്പിള് നിസ്സാരം ആൻഡ് ദി ക്വസ്റ്റ്യൻ ഈസ് കള്ളികൾക്കുള്ളിൽ മറഞ്ഞിരിക്കുന്ന വ്യക്തി ആരാണ് ശരത്തിന് എന്തോ ക്ലൂ കിട്ടിയിട്ടുണ്ടല്ലേ അപ്പൊ ഓപ്ഷൻസ് കാണാം ആൻഡ് ദി ഓപ്ഷൻസ് ആർ എ ജനാർദ്ദനൻ ബി നരേന്ദ്രപ്രസാദ് സി കെ പി ഉമ്മർ ആൻഡ് ഡി ജഗദീഷ് ശ്രീകുമാർ ബി നരേന്ദ്രപ്രസാദ് അടിച്ചുറപ്പിക്കുന്നു ബി നരേന്ദ്രപ്രസാദ് ഓക്കെ ആൻഡ് ദി റൈറ്റ് ആൻസർ ഈസ് ബി നരേന്ദ്രപ്രസാദ് കൺഗ്രാറ്റുലേഷൻസ് യു ഹാവ് വൺ 50,000 റുപ്പീസ് 50,000 രൂപ നേടിയിരിക്കുകയാണ് ശരത്തിന് ഒരു ഭക്ഷണം കൊടുക്കുന്ന ഒരു ചേട്ടനുണ്ട് 10 ടോണ് ചേട്ടനാ ബാക്കി 40 ഞങ്ങൾ ഉപയോഗിക്കും 10 രൂപ ഞങ്ങളുടെ തൃശ്ശൂർ ടൗണിൽ എല്ലാ സൺഡേസും
ഒരു ബൈക്കിൽ പോകുന്ന ഒരു ചേട്ടനുണ്ട്. ഞാൻ പുള്ളി അതേപോലെ വഴിയിൽ വെച്ച് കണ്ട് പരിചയപ്പെട്ടാണ്. പുള്ളി ഒരു 10-12 കൊല്ലമായിട്ട് എല്ലാ സൺഡേസും റോട്ടിൽ സ്ട്രീറ്റ്സിലുള്ള ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കും, ഷേവ് ചെയ്ത് കൊടുക്കും, നഖം വെട്ടി കൊടുക്കും, ബ്ലീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മരുന്ന് വെച്ച് കെട്ടി കൊടുക്കും, ആരുമില്ലാത്ത ആൾക്കാർക്ക്. അപ്പൊ ഈ അടുത്തൊരു ഒരു 5-6 കൊല്ലമായിട്ട് ഞാനും പുള്ളിയുടെ കൂടെ ഇങ്ങനെ ആ ബൈക്കിന്റെ പുറകിലിരുന്ന് സഞ്ചരിക്കും. ഭയങ്കര രസമാണ്, ഒരു വേറിട്ട അനുഭവം, ഒരു വേറിട്ട കാഴ്ച. ആ ഒരു നേരത്തെ പൊതി കിട്ടുമ്പോഴുള്ള അവരുടെ സന്തോഷം ഞാൻ ആസ്വദിച്ചു തുടങ്ങി. അപ്പൊ ഇതിലൂടെയാണ് ഞങ്ങൾ എല്ലാ സൺഡേയും ക്ലോസ് ടു 200 പാക്സ് ഫുഡ് കൊടുക്കും. ഇത് ശരിക്കും ടോണി ചേട്ടനാണ് പുള്ളിയുടെ വീടിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ വീടുകളിൽ നിന്നും കളക്ട് ചെയ്ത് കൊണ്ടുവരാം. എന്ന് വെച്ചാ പുള്ളി ഒരു വെൽഡിങ് പണിക്കാരനാണ്, എന്നിട്ടാണ് ആൾ ഇത്രയും പേര് ടോണി. നമ്മളൊക്കെ എന്താ പറയാ, ഏഞ്ചലിനെ പോലെ കാണുന്ന ആൾക്കാരാ. പുള്ളി അങ്ങനെ കൊണ്ടുവരും, എനിക്ക് പറ്റാവുന്ന പൊതികൾ ഞാൻ കൊടുക്കും. ഇതിൽ നിന്ന് നല്ലൊരു തുക ഞാൻ കുറെ കാര്യങ്ങൾ നിങ്ങളോട് ചോദിച്ചു. നിങ്ങൾ പത്രപ്രതിനിധികളാണെന്ന് വിചാരിക്കുക, എന്നെ ഇന്റർവ്യൂ ചെയ്യാൻ വന്നവരാണ് നിങ്ങൾ. ശരി, ഒരു ചോദ്യം അനുവദിച്ചിരിക്കുകയാണ്. ഇൻ ഹരിഹർ നഗറിന്റെ അടുത്ത പാട്ട് വരുമോ? അത് ആലോചനയിലുണ്ട്. ഉണ്ട്, മതി. അപ്പുകുട്ടനെ കണ്ടാ മതി, അപ്പുകുട്ടന്റെ ഒരു റേഞ്ച് വേറെ. അപ്പൊ ഞാൻ മണ്ടനാണെന്നാണ് ശരിക്കും. അന്ന് കാക്കത്തൂറി അതെന്തായിരുന്നു ആ വീണ സാധനം? അതൊക്കെ സീക്രട്ടാണ്, സിനിമയിലെ സീക്രട്ടാണ്. കാക്കത്തൂറി തോന്നുന്നു. അത് കഴിഞ്ഞ് വീണ്ടും കർച്ചീഫിലൊക്കെ വായി വാരി തേക്കുന്നത് അത് അപ്പുകുട്ടന് മാത്രമേ കഴിയൂ. ഞങ്ങൾ എവിടെയും യാത്ര പോകുമ്പോ അല്ല, മരത്തിന്റെ ചുവട്ടിലൊക്കെ ഇരിക്കുമ്പോ ഞാൻ പറയും അപ്പുകുട്ടൻ മോള്. ഭയങ്കര ഫേമസ് ആയ ഒരു കഥ. യഥാർത്ഥത്തിൽ അപ്പുകുട്ടൻ മണ്ടനാണോ ബുദ്ധിമാനാണോ? ബുദ്ധിമാനാണ്, വെരി ഷാർപ്പാണ് ശരിക്കും. അപ്പൊ എന്താ പറയാ, സൃഷ്ടാക്കളായ സിദ്ദിഖ് ലാൽമാര് പറയുന്നത് അപ്പുകുട്ടന് ബുദ്ധി ഉണ്ടെന്നാണ്. അത് എന്നെ ആശ്വസിപ്പിക്കാൻ പറഞ്ഞാണെന്ന് എനിക്കറിയില്ല. സാറിന് ഇതേമാതിരി കോളേജ് ലൈഫിൽ ചെറുപ്പത്തിൽ കോളേജ് ലൈഫിലൊക്കെ നമുക്ക് പ്രശ്നങ്ങളില്ലാത്തൊരു കുഞ്ഞു കഥ ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ഗോഡ് ഫാദറിലെ ഞാൻ ആദ്യം പിരിവ് എടുക്കുന്നില്ലേ, മേഴ്സി ഞങ്ങളോട് അല്പം മേഴ്സി കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പിരിവ് എടുക്കുന്നുണ്ടല്ലോ ആദ്യം, അതേ സംഭവം ഞാനല്ല ചെയ്തിട്ടുള്ളത്. കാരണം മാരിവേനസ് കോളേജിൽ എക്സ്കർഷന് പോകുമ്പോൾ ഒരു അന്നത്തെ ലെവലില് കുറച്ച് നല്ല എമൗണ്ടാണ്, 200 രൂപയാണ്. കാരണം കൂടുതൽ സ്ഥലങ്ങൾ സൗത്ത് ഇന്ത്യയിലെ കുറേ പ്ലേസസ് പോകാനായിട്ട്. അപ്പോൾ എൻ്റെയിൽ വീട്ടിൽ നിന്ന് 3,000 രൂപ എനിക്ക് കിട്ടില്ലെന്ന് ഉറപ്പാണ്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല. ഈ കാശ് ഇല്ലാത്തതുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞില്ല, അതൊരു ഒരു ചെറിയ ഒരു അപകർഷതാബോധം എന്ന് വെച്ചോളൂ. ഞാൻ ഒന്നും പറഞ്ഞു, ഞാൻ വരുന്നില്ല, എന്താ കാര്യം പറ, ഹേ ഞാനില്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കൊടുത്തു, അവരെടുത്ത് പറഞ്ഞു, ആ ടീമിൻ്റെ അടുത്ത് പറഞ്ഞു, ജഗദീഷിൻ്റെ പൈസ ഇല്ല അതാണ് വരാത്തതെന്ന് പറഞ്ഞപ്പോൾ അവർ ക്യാൻറ്റീൻ്റെ നടയിലിരുന്ന് പിരിവെടുത്തു. ഓ, ജഗദീഷിനെ എക്സ്കർഷനെ കൊണ്ടുപോകാൻ വേണ്ടി എല്ലാവരും സഹായിക്കണം. ഓ, നാളെ കേടായി. ഓരോരുത്തരും ചിലർ 50 പൈസ അങ്ങനെ പൈസ ഇട്ട് പിരിച്ച് ആവശ്യത്തിൽ കൂടുതൽ കാശ് കിട്ടി എന്നെ എക്സ്കർഷന് കൊണ്ടുപോയി. എന്താണ് എന്നെ കൊണ്ടുപോകാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ പാട്ട് പാടും, മിമിക്രി കാണിക്കും. അതുകൊണ്ട് അവർക്ക് എന്റർടൈൻമെന്റ്. ഞാൻ എംകോമിനാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, എക്സ്കർഷന് പോകുന്നത് ബി എ ഇംഗ്ലീഷ് ലിറ്ററേച്ചറും ബി എ എക്കണോമിക്സും. അവര് എന്നെ കൂടെ കൊണ്ടുപോയി, ഞാൻ കുറെ മിമിക്രിയും മോണോ ആക്ടും പാട്ടും ഒക്കെ ആയിട്ട് രസിച്ചു വന്നു. അതാണ് ക്യാമ്പസിലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥ. കുട്ടികൾക്കുണ്ടോ ഈ ആസനം? കുട്ടികൾക്ക് സംഗീതത്തിലെ താല്പര്യമുണ്ട്, അവർ രണ്ടുപേരും നന്നായിട്ട് പാടും. സൗമ്യ, മൂത്ത മോള് രമ്യ ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ചിട്ടുണ്ട്. സ്കൂളിലെ കോമ്പറ്റീഷൻസിനൊക്കെ തന്നെ മ്യൂസിക്കിന് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. വീണ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അവർ രണ്ടുപേരും ഡോക്ടേഴ്സാണ്. മൂത്ത മകള് തമിഴ്നാട്ടിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജില് അസിസ്റ്റന്റ് പ്രൊഫസറാണ്. അവര് അവിടുത്തെ ഫംഗ്ഷൻസിനെല്ലാം പ്രാർത്ഥന പാടുന്നത് മക്കളാണ്. അതൊന്ന് വിളിച്ചു വെച്ചിട്ട് കാര്യമില്ല. രണ്ടാമത്തെ മകള് തിരുവനന്തപുരത്ത് ഗവൺമെന്റ് മെന്റൽ ഹോസ്പിറ്റലിലെ സൈക്യാട്രിസ്റ്റ് ആണ്. അപ്പോ എല്ലാവരും ചോദിക്കും, എന്തിനാ മകള് സൈക്യാട്രി തിരഞ്ഞെടുത്ത്? ഞാൻ പറഞ്ഞു എന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാൻ, ഇടയ്ക്ക് ഒരു ഉപദേശം നേടാൻ. അല്ല, ഉപദേശം ഒരു എന്താ പറയാ, മെന്റൽ ഹെൽത്ത് ആണ്. പഴയ ആ കുതിരവട്ടം ടെക്സ്റ്റർ ഒക്കെ പോയി. അതെ, പിന്നെ വേറെ ആരുണ്ട്? ഇപ്പൊ ഞാൻ ട്രിവാൻഡ്രത്ത് എപ്പോഴെങ്കിലും ഫ്രീ ആണെങ്കിൽ ഞാൻ പറയും, ഞാൻ വെറുതെ നിൽക്കുകയാണ്, ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുവിടും. അങ്ങനെ കൊണ്ടുവിട്ടിട്ട് ഒരു അടുപ്പിച്ച് 2-3 ദിവസം ഞാൻ ഡ്രോപ്പ് ചെയ്തിട്ട് തിരികെ പോയപ്പോ അവിടെ വേറൊരു ആളെ, വേറൊരു ഫ്രണ്ട് എന്നെ വിളിച്ച് ചോദിക്കുന്നു, എടേ നീ 2-3 ദിവസമായിട്ട് മെന്റൽ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ടെന്ന് ഇവിടെ ഒരു ടോക്ക് ഉണ്ട്. അടുപ്പിച്ച് 3 ദിവസം പോകണ്ട, എന്തോ കാര്യമായിട്ടുള്ള പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞു മോക്ക് ഇവിടെ പോസ്റ്റിംഗ് കിട്ടി. മോള് പുനലൂരല്ലേ? ഞാൻ പറഞ്ഞു ട്രാൻസ്ഫർ ആയി ഇവിടെ വന്നു. ആ അത് ശരി, പകുതി തമാശ ആയിരിക്കാം, എന്നാൽ പോലും അതുകൊണ്ട് യഥാർത്ഥത്തിൽ എന്താണ് നടന്നതെന്ന് ആർക്കും അറിയില്ല. ഞാൻ ഡ്രോപ്പ് ചെയ്യാൻ പോയെന്ന് പറഞ്ഞു കള്ളോ.
ശരിക്കും മോളെ കാണേണ്ടി വരും. അല്ല അവിടെ മോളെ ഞാൻ വീട്ടിൽ വെച്ച് കണ്ടു, നമ്മൾ ഹോസ്പിറ്റലിൽ ഒന്ന് കാണാന്ന് പറഞ്ഞ അങ്ങനെയാണ് പോയത്. ഇതിലേതാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? അത് മോളോട് ചോദിക്കണേ. എനിക്ക് ഈ ചിലപ്പോ ഒരു വളരെ തീരെ കുട്ടികളെ പോലെ പെരുമാറാൻ ഒരു ടെൻഡൻസി എനിക്ക് വരും. എന്റെ അമ്മയ്ക്ക് എന്താ ഒരു ചീത്ത പേര്? ഞങ്ങളേ സാറെ, ഞങ്ങള് ട്രിവാൻഡ്രത്ത് പോയിട്ട് സ്കൂബ ഡൈവ് ചെയ്തു. അമ്മ ഗുഡ് സ്കൂബ ഡൈവിങ്. ആ സ്കൂബ ചില്ലറ കേസ് അല്ലേ? ഞാൻ ചെയ്തിട്ടില്ല. അപ്പൊ നല്ല രസമല്ലോ? ഭയങ്കര രസമാണ്. നമ്മൾ ആ മൊമെന്റ്സ് ഒക്കെ എൻജോയ് ചെയ്തു. ഭയങ്കര ഫണ്ണിയാ. കടലിന്റെ അടിയിൽ പോകുന്ന അമ്മ മീനെയൊക്കെ പിടിച്ചു നോക്കണൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തി. ഇപ്പൊ നമ്മളെ ചുറ്റുവട്ടം അല്ലെങ്കിൽ നമ്മുടെ ഒബിയസ്ലി എല്ലായിടത്തും റിലേറ്റീവ്സ് ആയിരിക്കും പ്രശ്നം. ഫ്രണ്ട്സ് ഓഫ് ആരും ആയിരിക്കില്ലല്ലോ, റിലേറ്റീവ്സ് ആയിരിക്കും. അപ്പൊ അങ്ങനെ പറഞ്ഞു തുടങ്ങി, ഗീതയ്ക്ക് 10-60 വയസ്സായി, ഈ പ്രായത്ത് ട്രൗസർ ഇട്ട് നടക്കുക. അപ്പൊ മനസ്സിലായി അവരുടെ ചെറിയ നാരോ മൈൻഡിന്റെ പ്രശ്നമാ. അവർക്ക് ഇങ്ങനെ കാണാനുള്ള വിസിബിലിറ്റി ഇല്ല. അപ്പൊ ഏത് പ്രായത്തില് സ്കൂബ ഡൈവിംഗ് നടത്തി എന്നാ പറഞ്ഞത് അമ്മ? 61. ഓ, അതിന്റെ വീഡിയോ ഒന്ന് കാണാൻ നമുക്ക് റെഡി. ആൺമക്കളിലെ എത്ര പേര് ഇതേപോലെ അമ്മമാരെ സ്കൂബ ഡൈവിങ്ങിനൊക്കെ കൊണ്ടുപോകുന്ന കാര്യത്തിൽ എനിക്ക് കൺഫ്യൂഷൻ ഉണ്ട്. തീർച്ചയായിട്ടും ശരത്തിന് ഒരു വലിയ കൈയടി കൊടുക്കാം. ഇനി അടുത്ത 60,000 രൂപയ്ക്കുള്ള പടമാണ്. ആൻഡ് ഹിയർ ഇറ്റ് ഈസ്. ചോദ്യം എന്തായിരിക്കും? ഇതാരായിരിക്കുമെന്ന് ആണോ ചോദ്യം നോക്കാം. ആൻഡ് ദി ക്വസ്റ്റ്യൻ ഈസ്, ചിത്രത്തിൽ കാണുന്ന രണ്ട് വ്യക്തികൾ ആരൊക്കെയാണ്? രണ്ടുപേരുണ്ടെന്ന് മനസ്സിലായില്ലേ? ഒരാളുണ്ടെന്ന് മനസ്സിലായി, മറ്റാൾ ആരാന്ന് മനസ്സിലായിട്ടില്ല. അപ്പൊ ഓപ്ഷൻസ് വേണം. വേണം. ആൻഡ് ഓപ്ഷൻസ് ആർ എ സുജാത മോഹൻ, ശ്വേത മോഹൻ, ബി മിയ ജോർജ്, മഞ്ജു വാര്യർ, സി നവ്യ നായർ, ശ്വേത മോഹൻ, ഡി മിയ ജോർജ്, നവ്യ നായർ. എന്തൊരു കുഴപ്പം പറയാ സാറേ, ശ്വേത ഇതിലുണ്ട്. അതിന് സംശയമില്ല, ശ്വേത മോഹൻ ഉണ്ട്. എന്ത്? അപ്പൊ എന്ത് തീരുമാനിച്ചു? സഹായം എടുക്കാന്ന. സഹായി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സഹായം ഏത് രൂപത്തിലായിരിക്കും? തെറ്റായിട്ടുള്ള ഒരു ഓപ്ഷൻ മാറ്റി കളയും അല്ലേ? ഓക്കെ റെഡി, നോക്കാം. ഇതാണ് അമ്മ പറയുന്നത് കേക്കണം എന്ന് പറയണേ. പറഞ്ഞ മനസ്സിലായില്ലേ സാറെ? ശരി, അപ്പൊ സി അടിക്കട്ടെ, സമയം കളയണ്ട. സി നവ്യ നായർ, ശ്വേത മോഹൻ അടിച്ചുറപ്പിച്ചിരിക്കുന്നു. ആ നോക്കാം. And the right answer is yes. And the right answer is Navya Nair, Shweta Mohan. Congratulations, you have won 60,000 rupees. 60,000 രൂപ നേടിയിരിക്കുകയാണ്. ഇതുവരെ എത്തി. ഓക്കെ, അപ്പോ രണ്ട് സഹായികളെയും പ്രയോജനപ്പെടുത്തി കഴിഞ്ഞു. ഇനി വളരെ സൂക്ഷിച്ച് കളിക്കണം. ഓക്കെ, അപ്പോ 8-ാമത്തെ ചോദ്യം ഫോർ 70,000. And here is the image. And the question is, ചിത്രത്തിൽ ആരുടെ മുഖമാണ് അവ്യക്തമാക്കിയിരിക്കുന്നത്? വളരെ ആലോചിച്ച് കളിക്കണം. And the options are A. നിവിൻ പോളി, B. പ്രണവ് മോഹൻലാൽ, C. ദിലീപ്, D. വിനയ് ഫോർട്ട്. ആലോചിച്ച് പറയൂ. ടൈമർ പൊക്കൊണ്ടിരിക്കുകയാണ്, മൂവ് ചെയ്തോണ്ടിരിക്കുകയാണ്. ശരി, ഞങ്ങള് ഡി വിനയ് ഫോർട്ട് പിടിക്കാന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ തീരുമാനമാണ്. മുന്നോട്ട് പോകണമെങ്കിൽ പോകാം, ഒരു ഐഡിയ കിട്ടുന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോകാം, ഇല്ലെങ്കിൽ പിന്മാറുക. ഞാൻ ഡി വിനയ് ഫോർട്ട് പിടിക്കുന്നു സാറേ. ഉറപ്പാണെങ്കിൽ അടിച്ചുറപ്പിച്ചോളൂ. അവിടെ അറിയില്ല, അവിടെ നോക്കണ്ട, അവിടെ അവരുടെ സഹായം തേടാൻ പാടില്ല. സാറൊരു സഹായം പറയുന്നെങ്കിലും ഉറപ്പാണെങ്കിൽ അടിച്ചുറപ്പിച്ചോളൂ. Yes, D. വിനയ് ഫോർട്ട് അടിച്ചുറപ്പിച്ചിരിക്കുന്നു. അമ്മയ്ക്ക് എന്താ തോന്നുന്നത്? നിവിൻ അല്ല, ഡെഫിനറ്റ്ലി പ്രണവും അല്ല.
പക്ഷെ ദിലീപ് അല്ലെങ്കിൽ വിനയ് ഫോട്ടോ ആണ്. പക്ഷെ അതൊരു ക്ലാരിറ്റി കിട്ടണില്ലേ, ഭയങ്കര ബ്ലേർഡ് ആണത്. ഓട്ടെ, ആ തലമുറ വേണ്ട. ഓക്കെ, എന്തായിരുന്നാലും രേഖപ്പെടുത്തി കഴിഞ്ഞു. കഴിഞ്ഞു, ഇനിയിപ്പോ ഒന്നും ചെയ്യാല്ല, കിട്ടിയത് കൊണ്ട് പോയി. And the right answer is yes, it is Vinay Fort. Congratulations, you have won 70,000 rupees. 70,000 രൂപ നേടിയിരിക്കുകയാണ്. ഈ സന്തോഷം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഒരു അതിഥി എത്തുന്നുണ്ട്, ഒരു പ്രതിഭയാണ്. ആരാണെന്ന് നമുക്ക് നോക്കാം. റെഡി? നൈല. നൈല, ഹായ് ചേട്ടാ. ഹായ്, വെൽക്കം വെൽക്കം വെൽക്കം. ഞങ്ങൾ ഇവിടുന്ന് കാശ് മേടിച്ച് കംപ്ലീറ്റ് ദുബായ് എക്സ്പോ അടിച്ചു പൊളിക്കാം നമുക്ക്. നൈല, ഇവിടെ 70,000 രൂപ നേടി കഴിഞ്ഞു. 70,000 rupees. Silly questions. നൈല, എത്ര നാളായിട്ട് ഈ അമ്മയും മകനെ അറിയാം നൈലയ്ക്ക്? എനിക്ക് 2017 തൊട്ട് അറിയാം. ഓക്കെ ഓക്കെ. എന്താണ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത, എന്താണ് ഇവരോടുള്ള ഇഷ്ടം ഒന്ന് പറയൂ. അമ്മയാണ് ഇഷ്ടം, ശരത്ത് രണ്ടാമതേ വരുന്നുള്ളൂ. പക്ഷെ ശരത്ത് എന്റെ എമർജൻസി കോൾ ആണ്. ശരത്ത് എന്ത് വന്നാലും ഞാൻ ആദ്യം ശരത്തിനെ വിളിച്ച് ചോദിക്കും, ശരത്ത് ഓക്കെ ആണ്, അവിടെ ഒന്ന് അറേഞ്ച് ചെയ്യോ അത് ഇതെല്ലാം. അതുപോലെ തന്നെ എന്റെ ഫോണ് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തുള്ള എല്ലാ, ഒരു സീക്രട്ടും ഇല്ലാതെ എല്ലാ കാര്യങ്ങളും അറിയാനുള്ള ആളാണ് ശരത്ത്. അത്ര ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് ആണ് ഞാനും ശരത്തും. പിന്നെ അമ്മയുടെ കാര്യം പറയുമ്പോ ജസ്റ്റ് ലൈക്ക് മൈ ഓൺ മദർ, അങ്ങനെയാണ് എനിക്ക് അമ്മ. നമ്മൾ അങ്ങനത്തെ ഒരു ബോണ്ടാണ്. നൈലയുടെ വാക്കുകളിലുണ്ട് ഈ അമ്മയും മകനെയും കുറിച്ചുള്ള ആ ഒരു ഒരു നൈലയുടെ ഫീലിങ്സ്, ഇമോഷൻസ്, സെന്റിമെന്റ്സ്, ആ ബോണ്ടിങ് എല്ലാം വാക്കുകളിൽ തന്നെ ഉണ്ട്. ഫ്രം യുവർ എക്സ്പ്രഷൻ ഓൾസോ ഐ ക്യാൻ റീഡ് ദാറ്റ്. അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? പറയൂ. എനിക്ക് സന്തോഷം, ഈ ഒരു ഫ്ലോറിലെങ്കിൽ ഒന്നും നൈലെ കാണാൻ പറ്റിയില്ല. ഞാൻ ഇന്ന് ഷൂട്ട് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഈരാറ്റുപേട്ട പോവാനുള്ള ഡ്രസ് അടക്കം എടുത്തു വെച്ചേക്കുക. ഈ തിരക്കിനിടയിൽ വന്നതിന് നൈല, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ജസ്റ്റ് വിഷിംഗ് ദം ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഷോ. എനിക്ക് മഴവിൽ മനോരമ ഇസ് ലൈക്ക് എ ഫാമിലി ടു മീ. അപ്പൊ ആ ഫാമിലിയിൽ വന്നിരിക്കുന്ന പുതിയ ഷോ ആണ്. അപ്പൊ ഓൾ ദി വെരി ബെസ്റ്റ്. ഒരുപാട് ആളുകളുടെ ലൈഫിൽ ഈ ഷോ കാരണം ഒരു ഡിഫറൻസ് ഉണ്ടാവട്ടെ. കുറെ കാശൊക്കെ കിട്ടി അവരുടെയൊക്കെ ജീവിതത്തിൽ എന്താണോ അവരുടെ ആവശ്യം, ആഗ്രഹം, അതൊക്കെ നടക്കാൻ ഈ ഷോ കാരണം സാധിക്കട്ടെ. ജഗദീഷ് ചേട്ടാ, വിഷിംഗ് യു എ ലോങ് ജേർണി ഇൻ ദിസ് ഷോ ആൻഡ് മെനി മോർ. താങ്ക് യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. അപ്പൊ ദുബായിൽ കാണാം. താങ്ക് യു. താങ്ക് യു ചേട്ടാ. എന്നെയാണ് നൈലയുടെ അമ്മ എന്ന് പറഞ്ഞ് നാട്ടുകാർ മുഴുവൻ ഓടി വരിക. ചില സ്ഥലത്ത് ഞാൻ പറയും ഇത് നൈലയുടെ അമ്മയല്ല എന്റെ അമ്മയാണ്. കളി മുന്നോട്ട് കൊണ്ടുപോവാം. കൊണ്ടുപോവാം. അടുത്ത പച്ചത്തുരുത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. ഇഫ് ദ ആൻസർ ഇസ് കറക്റ്റ്, സോ അടുത്ത പടം 80,000 രൂപയ്ക്കുള്ളത്. ആൻഡ് ഹിയർ ഇറ്റ് ഈസ്. ചോദ്യം എന്തായിരിക്കും? ഇതെല്ലാം കൂട്ടി വെച്ചാൽ ആരായിരിക്കും? Yes. And the question is, ചിത്രത്തിൽ കാണുന്ന വ്യക്തി ആരാണ്? And the options are A. Babu Anthony, B. Sattar, C. ശ്രീനാഥ്, D. വേണു നാഗവള്ളി. ടൈമർ പൊക്കോണ്ടിരിക്കുകയാണ്. ഫുള്ളി കോൺഫിഡന്റ് ആണെങ്കിൽ മുന്നോട്ട് പോവുക. വീണ്ടും റിസ്കിലോട്ട് പോവാണോ? ഒരു ഐഡിയ കിട്ടുന്നില്ല. സത്താറാണെന്ന് മനസ്സ് പറയണു. മനസ്സ് പറഞ്ഞുകൊണ്ട് കയറില്ലല്ലോ. ഉറപ്പാണെങ്കിൽ മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ പിന്മാറാം. ഡിസിഷൻ ഈസ് യുവേഴ്സ്. പിന്മാറുന്നു. പിന്മാറിയില്ലായിരുന്നെങ്കിൽ ഏത് ഓപ്ഷൻ സെലക്ട് ചെയ്യാം? ബി അടിക്കായിരുന്നു. ബി സത്താർ. അമ്മയോ? നാഗവള്ളി. വേണു നാഗവള്ളി. അപ്പൊ ബിയും ഡിയും തമ്മിലുള്ള മത്സരമാണ്, കൺഫ്യൂഷൻ ആണ് അല്ലേ? ആൻഡ് ദ റൈറ്റ് ആൻസർ ഇസ് ബി സത്താർ. അയ്യോടാ, പക്ഷെ ഇതൊരു ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. നിങ്ങൾ ശരിയായിട്ടുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ആൻഡ് യു ഹാവ് വൺ 70,000 റുപ്പീസ്, 70,000 രൂപ. നന്നായിട്ട് കളിച്ചു. ഓക്കെ, നിങ്ങൾക്ക് 70,000 രൂപയുടെ ചെക്ക് ഞാൻ തരാൻ പോവാണ്. ഓക്കെ, രണ്ടുപേരും കൂടെ ഒരു ഗിഫ്റ്റ് കൂടെ ഉണ്ട്. Q7 10 ടാൾ നൽകുന്ന ഗിഫ്റ്റ് ഹാമ്പർ.
ആൻഡ് ഒരു മെമെന്റോ. എന്റെ മകനെ ഇന്നും ആലോചിക്ക. ശരത്തിനെ പോലുള്ള മക്കൾ ഉണ്ടാകണമെന്ന് എല്ലാവരും ആഗ്രഹിക്കും അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ അനുഭവം? അടിപൊളിയാണ്, ഭയങ്കര ഒരു ഒരു ഹാപ്പി മൊമെന്റ്. അപ്പുകുട്ടൻ ഇങ്ങനെ ക്ലോസ് റേഞ്ചിൽ കാണാൻ പറ്റിയ ഒരു സന്തോഷം. എല്ലാവിധ ആശംസകളും. ഇനിയും ഒരുപാട് നല്ല നല്ല കണ്ടസ്റ്റൻസ് വരട്ടെ. ഇനിയും ഒരുപാട് ദൂരം ഈ പ്രോഗ്രാം പോട്ടെ. ഓക്കെ, താങ്ക് യു. ഇതുപോലെയുള്ള വേറിട്ട പ്രതിഭകളുമായി ഞാൻ വീണ്ടും എത്തും. താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്.